time, but I lose. I wanna ride. ഹലോ ഹലോ, എല്ലാവർക്കും കേൾക്കാവോ? ഗൈസ് കേൾക്കേ? ഹലോ ഹലോ, സൗണ്ട് വല്ല സീനുണ്ട് അതുപോലെ എന്റെ പോലെ കേൾക്കേ? ഇത് കളിമേല് വന്നത്. അതെ, മാറി കേട്ടു. കേൾക്കേ കേൾക്കേ. വോയിസ് ഇല്ല. ഓ, ബീസ് ഗെയിം സ്റ്റുഡിയോ ഇപ്പോ കളിച്ച് എന്താണ്? എന്റെ വോയിസ് ഒന്നും ഒപ്പാ തെറിച്ചിട്ടില്ല. ശബ്ദം തുടക്കം. ഇതാണ് എന്തൊരു പറയാൻ വന്നത്. അതും ശരിയാണ് കേട്ടോ, ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്താ സംഭവം. ദേവന്നെ stars far away. I know it's time. Let me take you now to a cool sundown. You got me right. I'll make my life while I drive. Let me survive. Oh, do not kind of ദൂരെ പോയി എത്തിക്കാം ഒരു നാൾ കനവ.
हेलो 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 ലൈവിലാണോ? हाँ हेलो हेलो ആ നിക്ക, ഇനി നീ അതിന്റെ ഇതുണ്ടോ? അയിമാ റൈറ്റ് ക്ലിക്ക്, ഓഫാക്കണ്ട ഓഫാക്കണ്ട, അയിമാ നെക്ക്, എന്നിട്ട് അഡ്വാൻസ്ഡ് ഓഡിയോ പ്രോപ്പർട്ടീസ് എടുക്ക്. ഇനി മൈക്രോ ഓക്സ് ഉണ്ടോ അതിന്റെ താഴെ 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 താഴെ, രണ്ടാമത്തെ സാധനം അതൊന്ന്, രണ്ടാമത്തെ സൗണ്ട് നീക്കുന്ന സാധനം കണ്ടോ, നീക്കുന്ന സാധനം രണ്ടാമത്തെ, ഇതാണോ അതൊരു റൈറ്റ്, ആ തന്നെ, അതിങ്ങനെ കേക്കണ്ട? റൈറ്റ് അവിടെ ഞെക്കിച്ചാ. ആ ഹലോ ഹലോ, ഇപ്പൊ എങ്ങനെ അല്പേ? ഇനി ഒന്ന് സംസാരിച്ച നോക്കട്ടെ. ഹലോ, ഓക്കെ എന്നാ മതി ഇല്ലേ, തലക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യല്ലേ. നാളെ സത്യക്ക ഇല്ല മച്ചാനെ, എങ്ങനെ വാ, ഇത് ചെറുക്കിക്ക് മാത്രം എടുക്കണ്. കഴിവ് ഞാൻ ഡി സി നടങ്ങണ. വാ തെറിക്ക തെറിക്ക. ഹലോ ഗൈസ്, ഷിഫ്നാഷിൻ ഗൽബി, ഹായ് ഹായ്, വെൽക്കം വെൽക്കം എല്ലാവർക്കും. ഗൽബിലെ വെൽക്കം. അപ്പൊ താങ്ക് യു ഫോർ 1K ലവ്. ഹണി സംഗെ, എന്താണ് ദാസേ? ഹലോ ഷേ, ഹലോ ജങ്കുക്കോടാ. ജങ്കുക്കോ എവിടെ? ജങ്കുക്കോന്നുണ്ട് കേൾക്കാതെ കമ്പ്യൂട്ടർ. അപ്പൊ എല്ലാവർക്കും ഗെയ്സ് എഗെയിൻ ബാക്ക് ടു MRP. വിളിക്കണ്ട. ഓക്കെ വിഷ്ണു വി കെ കൽബേ മുത്ത്, എന്താണ് സുഖല്ലേ? ഏ കവായി കുയ്, എന്താണ് കവായി, സീനാണോ? സായ മുത്ത് മുതലാളി ഓൺ പോയ. അതെ അതെ, പക്ഷേ എന്താണ് തിന്ന്? അതന്നെ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മ റിവെഞ്ച് ഉണ്ട്, അതങ്ങോട്ട് തീർക്കാൻ നിക്കണ്. മേഡ്മേടി ലക്കി സർ കൽബേ, എന്താണ് സംഖ്യ, സുഖല്ലേ? സൗണ്ട് ഒക്കെ ഇപ്പൊ ചില പോലീസ് സൈഡ് ആയിരിക്കും കേക്കണേ. റെഡി ആക്ക നമുക്ക്, ഞങ്ങള് ഉണ്ടാവും. കാലടാ സിറ്റി കേടാ. ആഫ്റ്റർ 9 മന്ത്സ് ലക്കീസ് ലൈവ്. അതെ അതെ, എവിടെയായിരുന്നു കൽബേ? അതിന് പറയല്ലേ, ഞാൻ കുറച്ച് 2 മാസം നന്നായിരുന്നു ഗെയിമിംഗ് ഒന്നും ഇല്ലാണ്ട്. ശരി, വല്ല വരയെ കുറി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല ബ്ലാക്ക് മതി. പിന്നെ എല്ലാരും ഹെൽമെറ്റ്, എല്ലാരും ഇപ്പൊ ഞാൻ ലൊക്കേഷൻ. അതെ, ഹെൽമെറ്റ് തന്നെ ബ്ലാക്ക് കളർ കേട്ടോ. അങ്ങോട്ട് എല്ലാരും വേണേ, ഞാൻ ഗ്രൂപ്പിൽ ലൊക്കേഷൻ എല്ലാരും. നമ്മള് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് പൊക്കണേനായിട്ട് ഞാൻ നൈസ് ആയിട്ട് പറഞ്ഞുതരാം. അച്ഛാ ഞാൻ അന്ന് ലൈവ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഉണ്ണി ലൈവ് കണ്ടവർക്ക് അറിയായിരിക്കും. എല്ലാരും എന്റെ കറുപ്പ് ഹെൽമെറ്റ് എടുത്തു വെച്ചു. സെറ്റാവും കൽവേ കുട്ടി. മേഡ്മേടി പിന്നെല്ല എല്ലാരും സെറ്റ്. എന്താണ് മേഡം, സുഖല്ല? എല്ലാരും കണ്ടപ്പോ ഒരു സന്തോഷം. എല്ലാവർക്കും ഗൽബേ പുളിക്കാ പുളിക്കോണി കൊട്ടാരത്തി. എത്ര നമ്പർ പറഞ്ഞു ദാസപ്പ? സൗണ്ടിനൊക്കെ വിഷയം കൽബേ, നമ്മ റെഡി ആക്കൂട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്. ദാസപ്പ നമ്പർ പറഞ്ഞു, എല്ലാ സെറ്റിംഗ്സും ചെയ്യാത്. ഉണ്ണീന് നമ്പർ പറ 119. സുഖം തരാൻ വന്നേക്കണ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ മാത്രമല്ല, ഞാൻ തൂങ്ങിച്ചാൻ പോകും. ചുമ ചുമ
എന്താ അതിട്ടോടാ നൈസ് ആയിട്ടുണ്ട്. കൽപ്പല്ല എല്ലാവർക്കും ബേസ് ക്യാം കൂടെ വേണമായിരുന്നു. ആ എന്നിട്ട് വേണം. അപ്പൊ 6 വോൾട്ടിന് 7 ഉണ്ണി വന്നാലും ചാടി ചാടി നിക്കാട്ടെ അതന്നെ. എന്തായാലും സേ വേറെ എന്താ പരിപാടി കൽപ്പേ സൈനമാരെന്ന് വിളിക്കല്ലേ. ലൈവ് കാണുന്നു. അതെ അതെ മിയോ മിയോ ലൈവ് അടിച്ച് നിങ്ങളെ കാട്ടുമ്പ് കുത്തും. കവായി അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ കവായി ചിക്കു ശേഖിനൊക്കെ അത് ഇന്നിനെ ആരായിട്ട് പറയണ്ടല്ല. ആ കൽപേ സെർച്ചിങ് ഫോർ ഗേൾഫ്രണ്ട് പ്ലീസ് ഹെൽപ്. അത് പറയാൻ പറ്റില്ല. അപ്പുറത്തൊന്നും ഫുൾ ബ്ലാക്ക് ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും. അതൊരു വേറെ ടാസ്ക് ആണ് മനസ്സിലായ. മെയിൻ ആയിട്ട് ഹെൽമെറ്റ് നമ്മൾ നോക്കിയാ മതി കേട്ടല്ല. ഹെൽമെറ്റ് വേറെ കളർ ഇട്ടാലോ. എന്ത് 2000 വാടാ വാടാ ജംഗു കൂടാ. ഹലോ ചേവാ തെറ്റല്ലേ ജംഗുക്കാണ്. അപ്പൊ കൽപ്പല എല്ലാവർക്കും വെൽക്കം 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 എല്ലാവർക്കും വെൽക്കം. മാക്സിമം ജംഗുക്കാണ് ജംഗുക്കേടാ. എന്താണ് സുഖല്ലടാ. പിന്നെ ഹെൽമെറ്റ് സ്നേഹം പറത്തി നമ്മൾ അടിച്ചു തെറിപ്പിച്ചിട്ടേ. ഐഡിയ ഐ ഡി 311 അല്ലേ കൽബേ. 311 കിട്ടിയില്ലേ എന്നിട്ടാ 60000 ഐ ഡി നോക്കിയത്. ഇന്ന് വേണമെങ്കിൽ ഐ ഡി ഒന്നും കൂടി നോക്കിക്കോട്ടോ കുഴപ്പമില്ലെങ്കിൽ. ഇതാലോ പൈസ അടിച്ചാണെങ്കിൽ കിട്ടിയില്ലേ. ഇതെന്താണിത്? എന്താ ഇറങ്ങാൻ പറ്റില്ല. പൈസ തന്നെ 1 ലക്ഷം ഒക്കെ ും ഓടി പ്രശ്നം എന്താണ് ചികിത്സിക്കാൻ എനിക്ക് കോഡ് നമ്പർ പറഞ്ഞാ. കോഡ് ഞാൻ ഈ നാട്ടില് ഏലത്തൊന്നും കോഡ് ഇല്ലടേ. എന്റെ നമ്പർ ഉണ്ടോ ഉണ്ണി നിന്റെ കയ്യില്? ലൊക്കേഷൻ അയക്കി കൊട്ടാരത്തിലോട്ട്. ആ കൊട്ടാരത്തിലോട്ട്. ആ ഞാൻ എന്തായാലും അടുത്തുണ്ടതാ പറഞ്ഞു. എന്താണ് കൽപ്പേ? ഒത്ത ചോര കുളിച്ചിട്ട് ചോരെ കർഷകനല്ലേ കൽപ്പേ. ചോര ഉണ്ടാവൂലേ. അതെ കഞ്ചാ എന്നിട്ടപ്പ
ഒന്നും പറയണ അതിന്റെ ഉള്ളിൽ പിടിച്ചാൽ കാണാനില്ല നീ മെക്കാനിക്കിനോട് വന്നല്ലേ നീ ഏത് മെക്കാനിക്കോ ഇല്ല എപ്പോഴും ഉണ്ടാവുന്നില്ല തൂണി തുരുമ്പിലും മെക്കാനിക്ക എന്തൊക്കെയുണ്ട് ഹബീബി സുഖമല്ലേ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ഗൈസ് താങ്ക് യു ഫോർ ബിഗ് സപ്പോർട്ട് ഞാനേ ഫസ്റ്റ് എന്തൊക്കെയുണ്ട് നിങ്ങളെ വേഗം വണ്ടി നിർത്തന്നെ അപ്പൊ തന്നെ ബി ഡബ്ല്യൂ എടുത്തരുവേ ബി ഡബ്ല്യൂ ഹലോ ലൊക്കേഷൻ നോക്കിയ അവന്റെ ഹലോ വണ്ടി എടുത്തോണ്ട് ഹലോ ഹലോ കേൾക്കുന്നില്ലേ വണ്ടിയുണ്ട് ഞാനത് വേറെ ആൾക്ക് മെസ്സേജ് ചെയ്തു മിന്നലേ മിന്നലേ മിന്നലേടാ എമർജൻസി സിറ്റുവേഷൻ ഇപ്പോരാ ഹലോ റേഡിയോ തന്നെ ഞാൻക്കാരനായല്ലോ എന്റെ പൈസക്ക് ഇങ്ങോട്ട് പോയി ബ്ലാക്ക് ഡ്രസ് ഇട്ടടാ ഞാൻ എങ്ങനെ 7 ലക്ഷം പുഴുക്കളെ കണ്ടുപിടിക്കണമെങ്കിൽ മണ്ണിലോട്ട് ഇറങ്ങി ചെല്ലണം എന്നാലേ പുഴുക്കളെ കണ്ടുപിടിക്കാൻ പറ്റും അതെ 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 കേൾവേ ആർക്കെങ്കിലും ഞാൻ പോകുമ്പോ മിന്നി മിന്നിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാനും ഉണ്ടായിരിക്കണോ അല്ലാണോ ഞാനിപ്പോ ഓൾറെഡി റിച്ച് ആണ് റൈഫിൾ ക്ലിപ്പ് കാറിനുണ്ട് ഇനി വാങ്ങണോ രണ്ടെണ്ണം കൂടി മേടിക്കല്ലേ എന്താ 1 ലക്ഷം ഉണ്ടെങ്കിൽ താവണേ ബാക്കിയുള്ളവരൊക്കെ എവിടെ റേഡിയോ ദാസപ്പനെ പോക്കിയാടാ ഹലോ പിന്നെ ജിഞ്ച പോൾട്ടിൻ എടാ ഇവനുണ്ടോ നമ്മളെ പോൾ വാക്കർ
സാസിന്റെ മണ്ണത്താണെന്ന് തോന്നുന്നു. എന്താണ് കെൽബൻ? പിന്നെ എല്ലാവർക്കും എന്താണ് വൻമാക്രി എന്റെ മോനെ? എന്താണ് എല്ലാവർക്കും കെൽബലെ? അതിന് പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. ലവ് യു ഓൾ, ലവ് യു പബ്ലിക് സപ്പോർട്ടിങ്, സ്നേഹം മാത്രം. ഏതിന്റെ അവന്മാരെ ഇടിച്ചിട്ടിട്ട് പോയാണ്ട മൈൻഡ് ആക്കാതെ പോയില്ല. അവന്മാരാണോന്ന് ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഒരു ഒരുമാതിരി ഒരു വണ്ടി ലാൻഡ് ക്രൂസർ പോലത്തെ ഒരുമാതിരി. ഹലോ, ഇവിടെ ഉണ്ടാ? ഹലോ ചോദിക്കട്ടോ നാളെ ഇങ്ങോട്ടേ വെച്ചില്ല. നീ വാ. ഇന്ന് മുതൽ കുഞ്ഞിനെ പല്ലേപ്പിച്ചേ പല്ലേപ്പിച്ചു പക്ഷേ ഞാന് ഫുഡൊന്നും കൊടുത്തില്ല. നീ വാ, സംസാരിക്കണേ. പിന്നെ അതിന്റെ ബ്രഷ് നീതിയായിട്ടോ? ഇനി എല്ലുകൊണ്ട് പുതിയ ബ്രഷ് ഉണ്ടാക്കണം നമുക്ക്. റേഡിയോയില് ഒറ്റമ്പിളി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ എവിടെയാണ് ഇപ്പൊ? സത്യത്തിൽ പറഞ്ഞ ഞാൻ ഈ ചെറുക്കട്ടെ ബാക്കിലത്തെ ബി എംഡബ്ല്യൂ ബ്രോ ബ്രോ എവിടെ ഉണ്ട് ഇപ്പൊ? എല്ലാരും ഹോസ്പിറ്റലിൽ ബി പി നിങ്ങൾ ഫ്രീ ചികിത്സ ചെക്കപ്പ് പൊക്കാന്നല്ലേ നിങ്ങള്? ആ പോലീസ് ഇപ്പൊ പോവും. ഞാൻ വണ്ടി പുറത്തോട്ടിടും. ഞാന് ലിയോ ടേക്ക് ഹോസ്റ്റേജ് അടിക്കേ. പോലീസ് വരാതെ ഞാൻ കവർ ചെയ്യാം. പോലീസ് ഞാൻ കവർ ചെയ്യാം. ഹലോ, ഹലോ, ഹലോ,
വണ്ടി അടിക്കുവിട്ടോട്ടാ ബബ്ബിൾ കം പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കും ഊതി ഇട്ടോ പിന്നെ ഫോൺ റെഡി ആട് ആ പറയേ നമ്മുടെ ആളാണോ പോലീസ് ആണോ വണ്ടി വണ്ടി അടിക്കും ട്ടോ ലൊക്കേഷൻ പെട്ടെന്ന് സെറ്റ് ചെയ്യേ ഏ സ്റ്റീ ഏ ബുദ്ധി ഫോൺ റെഡി മേടിക്കാം നമുക്ക് നടക്കിയിട്ട് നമുക്ക് സർച്ച് ചെയ്ത് എല്ലാം എടുക്കാം ബ്രോ എന്തിനാ ബ്രോ എന്നാ ഞാൻ പറഞ്ഞേ 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 വണ്ടി അടിക്കും ട്ടോ ഫോൺ റെഡി ഉണ്ടി ആള ആരാ ഇടാൻ പറ്റില്ല ഇടാൻ പറ്റില്ല ഗ്യാങ് ഓസ് ഉണ്ടോ ഇല്ല ബ്രോ ഞാൻ യൂസ് ചെയ്യത്തില്ല അവന്റെ റേഡിയോ ഇത് മേടിക്ക് എന്നെടുത്തോ ഞങ്ങള് വെയിറ്റ് ചെയ്യാൻ പോവാണ് ഞങ്ങ ചെന്നിട്ട് നിന്റെ ഡ്രസ് കൂടിട്ട് ഞങ്ങൾ വിചാരിച്ചേക്ക് ആക്ക പുള്ളി ലൈനിനെ വെറുതെ വിടാം കേട്ടാ അതായത് നീ ഞങ്ങളെ അതല്ല വെയിറ്റ് വെയിറ്റ് നമ്മക്കേ കുണ്ടായിട്ട് ഇവിടെ ഡ്രസ് കൂടിട്ട് നമ്മ ഉദ്ദേശിച്ച ആക്ക പുള്ളി ഉണ്ടോ നോക്കാ എന്നിട്ട് വിട്ടാ മതി അവരൊക്കെ അതേ ഒന്ന് നമ്മളെ കൂട്ടിക്കെടുക്കട്ടെ വേണ്ട ഇവരെ വിളിച്ചിട്ട് നിങ്ങൾ കൂടെ ഉള്ള ഗ്യാങ് ഉള്ളവന്മാരെല്ലാരും ഇവിടെ വരാൻ പറ തലയാമുറിക്ക ഞങ്ങളൊപ്പം ഞാടെ നടക്ക അങ്ങനെ ചെയ്യില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ഡേയ് ഇപ്പൊ ഫ്രീ ആവും കൽബേ ഞാൻ സെറ്റ് ലൈവ് ഞാൻ ഫ്രീ ആണ് കൽബേ അവിടെ എന്റെ അറിവോയോ വന്ന ആളാരാണ് ഞാൻ കാര്യം പറയട്ടെ
ഗൈസ് ഞാൻ അവിടെ എന്റെ ഗൺ ഡ്രോപ്പ് ആണ് ചെയ്തത്. എടാ എനിക്ക് ഇന്നൊന്നും കൂടി സ്റ്റീൽ ചെയ്യണം കൈ. വെൻഡിങ് വെണ്ടി കിട്ടി ഞാൻ എന്റെ ഗണ്ണൊക്കെ. എടാ ഈ സാധനം എടുക്കണ്ടേ കേട്ടാ. ഞാനേ ഗണ്ണെടുത്തതാ, പക്ഷെ ഗണ്ണ് ഡ്രോപ്പ് ആയി പോയി. ഇപ്പൊ ഈ പിസ്റ്റൽ വെച്ച നടക്കണ. നീ എവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തേ? അവനവിടെ നിർത്തില്ല അവേ. ഞാൻ വലിച്ചിട്ട് ഈ സാധനം കുന്താണ് പോക്കറ്റ് ടൈറ്റ് പാന്റ് പുട്ടപ്പടേ എനിക്കറിയത്. ഗണ്ണ് പോയാ ഗണ്ണാട്ടി കൊടുക്കണം. ഞാൻ പോയി എടുത്തിട്ടെ എന്നെ വെട്ടിക്കൊല്ലി ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങള് ഞങ്ങളെല്ലാം പോകുമ്പോ ഒരാളേക്ക് നിന്റെ ഫോണ് നിന്റെ ഫോണ് തരാം. ഫോണ് തന്നിട്ട് നിന്റെ പിള്ളേരോട് ഹലോ ഞങ്ങള് വരാം. നമുക്ക് നിന്നിട്ട് പോവാം. എങ്ങനെയുണ്ട് നിക്ക്? ഒരാള് വീടിന്റെ മുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. രണ്ടുപേര് മാത്രം അവൻ സംസാരിച്ചാ മതി. ഞാൻ ഒരു ഞാൻ വീടിന്റെ മുകളിലുണ്ട്. ഒരാൾ അടുത്ത സൈഡിൽ കയറ്. കേട്ടോ? ഒരാള് ബാക്ക് ഡോറ ബാക്ക് ഡോറ ബാക്ക് ഡോറ ഞാൻ വീടിന്റെ സൈഡിന്റെ കൽബും ഉണ്ണി അങ്ങനെ അവിടെ സംസാരിച്ചാൽ മതി. ബാക്കി ഫുള്ള് വീടിന്റെ ലെഫ്റ്റ് ഒരാൾ റൈറ്റ് അങ്ങനെ ഫുള്ള് ഇന്ന് ഫോം എടുത്തിട്ട് അവൻ എന്താ പറഞ്ഞ ഇന്ന് ഫോം എടുത്തിട്ട് ഒരു ചുവന്ന വണ്ടി വരുന്നുണ്ട്. അതാരാ? ചോപ്പ് ചെറോക്കി ചോപ്പ് ചെറോക്കി. ആവുമ്പാടാ 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 ഞാൻ കണ്ട ഫിറ്റ് കണ്ട വണ്ടി ആവുമ്പാടാ 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 നമ്മടെ മറ്റേ ഗസ്റ്റ് ഹൗസ് ഉള്ളതിന്റെ ആ ഭാഗത്ത് ഒരാൾ നിക്കണം. അവിടെ മതില് ചെറുതാണ് നോക്കണം. ഓക്കെ പഠിച്ചോന് എന്റെ കണ്ണുണ്ടാവണ ഇവിടെ രണ്ട് കണ്ണാണ്. ഹലോ റേഡിയോ വീടിന്റെ ഫ്രണ്ട് ചോദിക്കുന്നോ മതിലിന്റെ മോളിൽ കറക്കി കിടക്കാൻ അവിടെ കവർ ചെയ്തിക്കടോ ചാത്ത. അലോഷി അവിടെ അലോഷി അതിന്റെ താഴെ ഇരുന്നോ? അലോഷി താഴെ കൂടെ ചെടിയുടെ അങ്ങോട്ട് പോവാ ലോശി. അവിടെ അവിടത്തെ കവറെല്ലാം കാണാം. പിന്നെ ഒരു സ്കൗട്ട് ചെയ്യാൻ വന്നതാടാ. ഒരു ലക്കി ഇന്ന് വിളിച്ചിട്ട് സുഗണൻ എന്നാ നിന്നോട് പറഞ്ഞേ? ഇന്ന് സുഗണൻ വിളിച്ചിട്ടില്ല. ഇന്നലെ അവരുടെ ടീം എന്നെ അടിച്ചിട്ടേക്കണേന്ന് പറഞ്ഞു. അത് വേറെ ആരും സാക്ഷൻ അല്ലേ പറഞ്ഞത്? സാക്ഷൻ സാക്ഷൻ അമ്മായിടത്ത് പറയണ്ട. അല്ല അവരോട് പറയണ്ട, അവരോട് പറയാൻ നിക്കണ്ട. അല്ലേ ഞാൻ ചോദിച്ചോളൂ, വേറെ ഗ്യാങ്സ് നമ്മളെ അടിച്ചിട്ടായാലും വേറെ ഗ്യാങ്സിനോട് അവര് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നും നമുക്കറിയണ്ട ആവശ്യമില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സിറ്റുവേഷൻ. അത്രയുള്ളൂ, അവനെ പൊക്കി അങ്ങോട്ട് തള്ളിക്കോ. ക്ലിയർ? ഓക്കെ.
അവന്മാര് സ്കൗട്ട് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ചെള്ളയാടിക്കുന്നു പറയാ കേട്ടോ. ഇവിടെ ഗണ്ണിലാണ് ഞാൻ അങ്ങോട്ട് പോവല്ലേ. ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ മാത്രം മതിയെന്നാ അവനെ തന്നെ പറ ഇപ്പൊ ഒരു കറുത്ത വണ്ടി മല ചാടിയത് ആരാ? ചാടിയല്ലോ, ആരോ ചാടി. വണ്ടി നിന്നെ വിളിക്കണ ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കണ. ഹലോ ബ്രാവോ, ബ്രാവോ കസാര പോലും കേക്കാവോ? അവന്റെ പേടി മാറ്റാനായിട്ട് കുറച്ച് ചോര തേച്ച് വെച്ചതാ. എടാ ഇങ്ങോട്ട് വാടാ, ബാൻഡേജ് ആണോ? നീ ഐഡി പറഞ്ഞു. ഹലോ, ഐഡി പറ ഹലോ നീലി, ഞാൻ ഒരു ബിസിനസ് മീറ്റിംഗിലാ ഒരുത്തനെ കൊണ്ട് ഒപ്പിടിച്ചോണ്ടിരിക്ക. ഒരു ഫോം കൊച്ചിയമ്മ ചിലപ്പോ അവന്റെ കൈ വെട്ടേണ്ടി വരും, വെല്ല് മാത്രം വെട്ടി ഒപ്പിടിക്കേണ്ടി വരും. സുഖല്ലേ? ഇപ്പൊ അവന്റെ ടീമിനൊക്കെ നമ്മൾ വിളിക്കണം. അല്ല, അവരെ സംസാരം കേക്കണല്ലോ നമുക്ക്. അവര് വെട്ടെങ്കിൽ ഇവനെ വേണമെങ്കിൽ അവര് വെട്ടെ അല്ലേ. അതല്ല അതിന്റെ ന്യായം പറ അല്ലേ. ഗണ്ണ തിരിച്ചോട്ടെ, ഇനിയും പോക്കറ്റ് തുറന്നു നോക്കി, ഓപ്പൺ ആവാൻ. അവർക്ക് ഡയറക്റ്റ് ഒന്ന് കേറി അടിക്കാൻ പറ്റൂല. ദാസേ
കൽപ്പേല് അങ്ങനെ നീ പേടിക്കണ്ട എന്നാ കണ്ടില്ല നീ കൊള്ളാറല്ലേ അടിച്ചാൻ വിളിക്കും ഇപ്പണോടാ ഇവിടെ നിസ്കരിക്കണം എനിക്ക് അവിടെ നിന്ന് ഒരു അടി വന്നു കഴിഞ്ഞാൽ താൻ അവിടെ ചാടാനല്ലാണ്ട് ഓപ്ഷൻ എന്നെ കാണണോ ക്യാമറ എന്നെ ആരെങ്കിലും കണ്ടോ അവരെ പറ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തറ ഇത് അവര് വരുന്നില്ല അടിക്കാനൊക്കെ പ്ലാൻ ഒക്കെ ഇടണോ ബ്ലൂ പ്രിന്റ് ഒക്കെ സെറ്റ് ആക്കണം ഇനി ഞങ്ങൾ അടിക്കാനുള്ള എത്ര പേരുണ്ട് എവിടെ ഒക്കെ ഉണ്ടെന്നുള്ള വണ്ടി വരുന്നുണ്ട് ശബ്ദം കേക്കുന്നത് ഹലോ വണ്ടി എന്റെ അവന്റെ ഞാൻ കൊടുത്തു ഇപ്പൊ കുഴപ്പമില്ലല്ലോ എൻജോയ് ഇതെന്താ ഹലോ അപ്പുറത്ത് പള്ളി പോയിട്ടുണ്ട് വേണ്ടത് സത്തില്ലേ ഇവനൊക്കെ എന്തോണ്ടിപ്പോ താഴ്ത്ത് പോയില്ലേ നമ്മടെ കണ്ണഞ്ഞ കുഴപ്പം അവരെന്താ പറയണേ രണ്ടു മൂന്ന് പേരുള്ളപ്പോ നിങ്ങൾ അഞ്ചാറ് പേരായിട്ട് വരുമല്ല ഇപ്പൊ എന്താ നിങ്ങക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാ എനിക്ക് ഇത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇന്നലെ സുഖം ഞാൻ വിളിച്ചില്ല ഞാനിട്ട് അവനോട് ചോദിച്ചു നിങ്ങക്ക് വേറെ ഗ്യാങ്സിനോട് പറഞ്ഞോന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞെന്നിട്ടാ പറഞ്ഞിട്ടുണ്ടെന്ന് ആ ഗ്യാങ് അതിലുള്ള ആൾക്കാർ ഞങ്ങളെ അടുത്ത് വന്ന് സംസാരിച്ചാ നിങ്ങൾ ഞങ്ങളുടെ കയ്യിലാ പറഞ്ഞു ആരോട് പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞു നടക്കണ് മക്കള് നിന്നെയും നിന്റെ നിന്റെ എല്ലാം കത്തിച്ചിവിടാ
തമ്പി പറഞ്ഞിട്ട് വിളിച്ചതാ. പേരെന്താണ്? കേതരിൻ. കേതരിൻ ഹലോ. കമ്പിൻ്റെ കമ്പിൻ്റെ ഇവിടെ സിറ്റിയില് ഞാനിപ്പോ ഒരു ഗ്യാങ് ഹൗസിലെ ഒരു ഒപ്പിട്ടോണ്ടിരിക്ക ചെക്കപ്പ് ബിസിനസ് മീറ്റിംഗ്. ഹലോ, ഒരു ഗ്യാങ് പരമായ സിറ്റുവേഷനിൽ നിക്കാംഡാ. പാട്ട് പാട്, അല്ലെങ്കിൽ നിന്റെ തല ഇവിടെ തറിക്കും. പാട്ട് പാട്ട് മറ്റേ കാക്ക പുള്ളിണ്ടോ നിക്കേ, മറ്റേ അടിച്ചിട്ടോ പറഞ്ഞേ കാക്ക പുള്ളി. പാൻറ് വിടാ നിനക്ക് ഞാൻ പറയണോ? പാൻറ് വിടാമേ അവനൊക്കെ ഒരു പാട്ടൊക്കെ പാടിപ്പിക്കല്ലേ. നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്ക, അമ്മയുടെ ആളുകളെ വിളിക്കാൻ പറ കൽപ്പേ. ഉള്ളമാരെ അടുത്ത് വരാൻ പറ. കണ്ടു റേഡിയോ. ഹലോ ഉള്ളമാരെ വിളിക്കടവൻ, അവര് വരണ്ടേ? അവര് വരട്ടെ. അവന് ഞങ്ങക്കടുത്ത പന്നിനെ പിടിക്കാനുള്ളതാ. എനിക്ക് തന്നെ ഇവനെ ചാടി ചാടി നിക്കണ പിള്ളേ വിചാരിച്ചിട്ട്. അവന്റെ ഹലോ, അടിഭാഗം നോക്കണ്ട, അതിന് അടിഭാഗം നോക്കണേ. അതിനെന്തോന്നെ അടിയോ? ആരും അടിക്കണേ ഇല്ല, ആരും അടിച്ചില്ല. അമ്മമാരല്ലേ, അമ്മമാരെ ആത്തോട് കൊണ്ടുപോ. എന്തിനാണ് നടന്നു വന്നോളൂ, കണ്ണേമൊന്നും വേണ്ട. അവൻ ആത്തോട് പാന്റ് ഷർട്ട് ഓടിക്കണ്ടോ? കൈ പോ, കൈ പോക്ക്, എല്ലാരും കൈ നടക്ക് നടക്ക്. കൈ പോ, കൈ പോ. ചർച്ചൊന്നും വേണ്ട, ഇങ്ങോട്ട് കൂടുന്നും വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുപോയിനെ. നടക്കണേ ഇവര് ചർച്ച ചെയ്തേ, നീ നടന്നേ നടക്ക് നടക്ക്. അന്നുകൊണ്ട് വരട്ടാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവനല്ലേ അന്ന് നമ്മള് പൊക്കിയത്. കൊണ്ടുവരും, വരാനുള്ള വഴി തങ്ങരുത്. നല്ല, നമുക്ക് അതന്നെ വേണ്ടത്. ഏത്? ഹലോ ഹലോ, എനിക്കൊന്നും ഇപ്പൊ ഡ്രസ് ഊരിയാലക്കി കൊണ്ടിരിക്ക. ഞാൻ ഫോട്ടോ കഴിഞ്ഞല്ലേ. ഇല്ല, വരും. ഓക്കെ, എല്ലാരും മക്കള്. അല്ല ചോദിക്കാളെ ചോദിക്കട്ടെ. അല്ല അല്ല, നിങ്ങളെ ഗ്യാങ്ങിലുള്ളല്ലേ സുഗണൻ ബി പി? നാല് പേരും സറണ്ടർ അടിച്ചോ? സാധനം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഗ്യാങ്ങിലുള്ളതാണോ സുഗണൻ?
ഹലോ അല്ല നിങ്ങളെ ഗ്യാങ്ങിന്റെ ലീഡർ ആരാ ഗ്യാങ്ങിലുള്ള അവൻ അടിച്ചിട്ട് നിന്നിട്ട് അവൻ ഞങ്ങളെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പൊ ഞാനും ഇവിടെ ഉണ്ടായില്ല. അപ്പൊ ഇവരെ നിങ്ങളെ ഗ്യാങ് ഞങ്ങള് കെ വി എനെ അടിച്ചിട്ട് നിന്നിട്ട് കൊട്ടാരത്തിലെ പിള്ളേരെ അടിച്ചിട്ട് നിന്നിട്ട് വേറെ ഗ്യാങ്ങിനോട് പറഞ്ഞടക്കാം. എന്താണ് നിങ്ങളെ ഗ്യാങ്ങിനോട്? എന്നിട്ട് ഞാൻ ഒരു ദിവസം നിങ്ങളുടെ മെയിൻ ഗ്യാരേജ് വെച്ച് നിങ്ങളുടെ കൂടെ ഉള്ള രണ്ടെണ്ണത്തിനോട് ഞാൻ ചോദിച്ചു. എന്താ പേര്? ഒരു അഡിഡാസിന്റെ ടീ ഷർട്ട് ഇട്ട് കിടക്കുന്ന എനിക്ക് പേരൊന്നുമില്ല. അവനോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പറയാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ആ സുഗണൻ നിങ്ങളുടെ ടി എം സി എന്ന് പറഞ്ഞ ഒരു ഗ്യാങ് ഞങ്ങളുടെ കൊട്ടാരത്തിൽ ഗ്യാങ്ങിനെ ഔൺ ആക്കി. അത് അവൻ വേറെ ഗ്യാങ്ങിനോട് പറഞ്ഞത് എന്നോട് വേറെ ഗ്യാങ്ങിനോട് പറഞ്ഞു. ആ വേറെ പറഞ്ഞ ആൾക്കാരെ ഞങ്ങളുടെ തോന്നുന്നു അവൻ നിങ്ങളുടെ ഗ്യാങ് ആയിരുന്നു. അവൻ പറയുന്നില്ല നിങ്ങളുടെ ഒന്നെങ്കിൽ ബാക്കിയിലൊക്കെ പറയണം. പിന്നെ നിങ്ങളെ ചോദിക്കും ഞങ്ങളെ എപ്പഴ അടിച്ചിട്ടേ അന്ന് പറഞ്ഞേ ഞങ്ങളുടെ കൊട്ടാരത്തിൽ അതല്ലേ ഞങ്ങളെ പിള്ളേരെ അടിച്ചിടാനുള്ള കാരണം എന്താ? ഞങ്ങക്കറിയാം ഒന്ന് ചൊറി ഉണ്ടായി കഴിഞ്ഞാ പിന്നെ എന്നാ ചെയ്യണം? അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോവല്ലോ. കിട്ടോ നീ എടാ ഇങ്ങോട്ട് ചോറഞ്ഞ അങ്ങോട്ട് നല്ലത് തരും. നീ അങ്ങോട്ട് മാറിയതാ മാറിയ മാറിക്കടാ അവന്റെ തല കുറച്ച് വെള്ളത്തി മുക്ക് അവന്റെ തല കുറച്ച് വെള്ളത്തി മുക്ക് അവനെ വേണ്ട 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 വെള്ളത്തി മുക്കട്ടെ അതിനകത്ത് അവനോട് നിങ്ങളോട് ചൊറിഞ്ഞ ആളുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സോ എന്തേലും ഒക്കെ പറയാം. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടിയവർക്കറിയാം സുഗണന്റെ സ്വഭാവം നിക്കട്ടെ. ഇതിന്റെ അകത്ത് കിട്ടിയവർക്കറിയാം ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഹലോ 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 ഏ കുക്ക് ഹലോ കുക്കർ സീരിയസ്ലി എന്നാണ് ആരാണ് സൗണ്ട് വന്ന് ഒരു ബോയ് മാതിരി ഇരിക്ക അതാ ഞാൻ ഫസ്റ്റ് വന്ന് ചോദിച്ച യാതൊരു ഇപ്പതാ ഷേ എന്ത് എന്താ കുക്കർ മാതിരി പേസിങ് കണ്ടിപ്പിച്ചിട്ട് വേണ്ട ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ നിങ്ങൾ അടിച്ചെന്നല്ലേ പറഞ്ഞേ? പറയണ്ടല്ലേ പറയണ്ടല്ലോ അടിച്ച ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ബ്രോ ഒരു കാര്യം ചോദിക്കട്ടെ, അടിച്ച ആൾ ഈ കൂട്ടത്തിലുണ്ടോ?
പിന്നെന്താണ് അടിച്ച ഹെൽമെറ്റ് ഹെൽമെറ്റ് ഊരാൻ പറ അതൊന്ന് പിന്നെ ഇതിന്റെ കൂടെ അന്ന് രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു ടോട്ടൽ നാല് പേരുണ്ടായിരുന്നു അപ്പൊ നാല് പേരെ ബ്രോ അടിച്ചിട്ടു ഞാൻ മാത്രല്ല ഞങ്ങളെല്ലാരും കാരണം എന്തോ ഞങ്ങളുടെ കൂട്ടിലുള്ള ഒരാളെ പിടിച്ചോണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ചൊറിയുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്നാ ചെയ്യണം നിങ്ങളെ കൂട്ടത്തില് പിടിച്ചോണ്ട് പോയിട്ട് മാന്യമര്യാദക്കായിട്ട് സംസാരിച്ചാൽ ഇറങ്ങി വിട്ടേ കൊല്ലാൻ അറിയില്ല വീട്ടിൽ കയറി അടിക്കും പറഞ്ഞ വീട്ടിൽ കയറി അടിക്കണം നീയൊക്കെ കാണട്ടെ നിങ്ങടെ ഗ്യാങ്ങിനകത്ത് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞുള്ള നിങ്ങളുടെ അടുത്ത് വരുന്നത് പറയുന്നത് നല്ല രീതിയിലാണ് എന്റെ അടുക്കയില് ലിയോ അടുക്കയിലൂടെയാണ് പറഞ്ഞത് ഒറ്റ ഒരു കാര്യമുള്ള ചേടാ നിങ്ങൾ തന്നെ അല്ലയോ പറഞ്ഞത് ഞാൻ ഗ്യാങ്ങിലെ മാറ്റി മാറ്റി പറയുന്നതല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയണം അവന് ആണത്തം പറയുന്നു അവന് ആണത്തം അവന് ആരവൻ നിങ്ങളുടെ ഗാംഗ് ലീഡർ ആരല്ലേ ഈ മുടിയില്ലാത്തോളല്ലേ ബ്രോ ഒരു സെക്കൻഡ് നിന്നോട് നിന്നോടുകൂടെ കൂടി പറയും ഇത്ര ഞങ്ങള് അഞ്ച് ആറട്ട് പേര് കണ്ണേ ചെയ്തോണ്ടിരിക്കുക മര്യാദക്ക് അവനോട് പറയാൻ പറഞ്ഞ ഇതെനിക്ക് ബ്രോ ഇത്ര ഉള്ളു അവൻ തന്നെ എന്തിനാണ് ഒരു കത്തിയിരും ഇല്ല അമ്മാര് വരും വരുന്നുണ്ടാ വരും ധൈര്യം ഉണ്ടായില് കാര്യമുള്ളു അവൻ പറഞ്ഞോണ്ട് മാത്രമാണ് ഇത്ര ഈ സിറ്റുവേഷൻ ഉണ്ടായത് ആ ഫോണെന്ന് പറഞ്ഞവൻ ഗാംഗിന്റെ പേര് വെച്ചിട്ടാ കാണിച്ചേക്കേ ഈ മൂന്ന് പേരൊന്നും ഉണ്ടല്ലേ ഇവരെന്തേണം നമുക്ക് അങ്ങോട്ട് കടലിൽ കൊണ്ട് തള്ളല്ലേ മാർക്ക് ഇവന്റെ പുറത്ത് കൊണ്ടായിട്ട് കുത്തിക്കൊല്ല നടക്കണം നടക്കണം ഫ്രണ്ടി കിടക്കുന്ന ഓരോരുത്തരും ഓരോ ദിക്കില് ഒരാളെ രണ്ട് മൂന്ന് പേര് രണ്ടുപേര് വെച്ച് കൊണ്ടുവെക്കോ കേട്ടാ ഓരോരുത്തരും ഓരോ ദിക്കില് 3 2 1 എന്ന് പറയാ കാര്യം പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ടേ കൊല്ലാവൂ മറ്റവന് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവനെ ഇപ്പൊ കൊന്നത് ബാക്കിയുള്ളവരൊക്കെ കാര്യം പറഞ്ഞ് എന്താണ് പ്രശ്നം വാണിംഗ് ഒന്നുകൂടെ കൊടുക്കുക കൊല്ലുക അവനെ തൂക്കിയെടുത്ത് എവിടെയും കൊണ്ട് കളഞ്ഞേ കൃഷിക്ക് വളമായിട്ടുണ്ടാവും ഇവരിപ്പ
ചെയ്തതിന്റെ മൊത്തത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന എല്ലാരും അനുഭവിക്കേണ്ടത്. ഓക്കെ, ആ സുഗുണ മര്യാദക്ക് ഇപ്പൊ ഞങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ മിണ്ടാണ്ടാവണം കേട്ടല്ല. കേട്ടാ പറഞ്ഞു നടന്നാല് ഞങ്ങൾ അറിയും, അറിഞ്ഞാ നിന്നൊക്കെ തേടി കേട്ടാ. വണ്ടിയോടെ കത്തിക്കണം, വണ്ടിയോടെ കത്തിക്കണം. ഗൽഫ് ഗൽഫ് അവനെ തൂക്കി ഒരുത്തനോട് പോയി. ഹലോ, അല്ല വേറെ ഹലോ, ഫ്രണ്ട് രണ്ടാമാരുള്ളൂ, രണ്ട് രണ്ടാമാരുള്ളൂ, നാലുപേരുണ്ട് ടോട്ടല്. അടിഭാഗത്ത് കൊണ്ടുപോയിട്ട് സസ്പെൻസ് സൈലൻസ് വെച്ച് വന്ന് രണ്ടുപേരെ ഫ്രണ്ട് ഇട്ട് വന്ന്. ഓക്കെ, കത്തിക്കണ്ട, രണ്ടോമാര് ബാക്കിലുണ്ട്, കുഴപ്പമില്ല. അമ്മാരെ അടുത്ത് ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഇവിടെ വേണ്ട. ഞാനിപ്പോ രണ്ടുപേരുള്ളപ്പോ നാലുപേര് വന്ന് ഷോ അടിച്ചടിക്കാൻ പറ്റും. കൂട്ടുള്ളപ്പോ അടിച്ചാലുണ്ടല്ല വിറക്കും, ഇതേപോലെ നിന്ന് വിറക്കും കേട്ടാ. അതല്ലേ അത്രേള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ ആലോചിക്കണേ, വട്ടം കറങ്ങി. ജങ്കോ വിട്ടുകള, ജങ്കോ നിന്റെ റേഞ്ച് പിള്ളേര് അറിയാറായിട്ടില്ല. ഉണ്ണിയ നോക്കിയ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് നേരെ ലെഫ്റ്റ് റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് സോഫം കൂടി കയറ്റി കേറ്റാണ്ട് ഇവരെ അങ്ങോട്ട് വണ്ടി എത്തിച്ചേ സാസ്, വണ്ടി എത്തിച്ചേ അതാണ് ഇതാണ് ഞാൻ നിന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. പേടിക്കണ്ട, എല്ലാരും ചോരക്കറക്കൊന്ന് കഴുകിയിട്ട് കസ്റ്റംസ് വാട്ടാ കേട്ടല്ലോ. എനിക്ക് ഇങ്ങനെ ചോരക്കറ കാണുന്നത് ഇഷ്ടല്ല, അത് ഞാൻ അവിടുന്ന് പോയത്. പിള്ളേർക്കൊന്നും കരുതിന്നോ, ചിലപ്പോ അവർക്ക് ബുദ്ധി മോശം കാര്യം കാണിക്കാൻ തോന്നിയാലേ അറിയാലോണ്ടിക്കാതെ സൗണ്ട് ഇല്ലാത്ത സുഖില്ല ടുണ്ണിയ. നമുക്ക് ഇതിന് ഹലോ ഇലക്ട്രിക്കാരനെ കാര്യം കഷ്ടമുള്ള
എന്താണ് കേക്കട്ടെ ചോരക്കളകിട്ട് വേണം പണിയുണ്ട് പണിയുണ്ട് ആറ് പോടി ഈ വണ്ടിക്ക് സൗണ്ട് കൊടുക്കും 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 അല്ലേ കൊടുക്കും കൊടുക്കും ഒരു നിശ്ചിത സമയത്തേക്ക് സൗണ്ട് അതെ അപ്പൊ എങ്ങനെ തുരന്നാലോ നീ കണ്ടില്ല പുണ്യ കസ്റ്റംസ് അല്ല കസ്റ്റംസ് കണ്ടില്ലേ നീ അല്ല പോലീസ് കണ്ടിട്ടുണ്ടോ നീ യാ മോനെ എന്ന് പറഞ്ഞ കൊട്ടാന വീട്ടിൽ ആരാം ആരാം മാറ്റി സാസിന്റെ തല വെച്ചാലോ നമുക്ക് അതല്ലേ അതെ കൊട്ടാരത്തിലെ പിള്ളേ തൊട്ടാൽ ഇതെല്ലാം ഇതിന്റെ അപ്പുറം ഉണ്ടാവും അല്ലേ മോനിസടാ അതെ ഒരു 10 ലക്ഷം രൂപയുടെ ബില്ല് നിങ്ങൾ തരാണ്ട് അതായത് ബിൽ ബോർഡ് ന്യൂസ് പേപ്പർ കിട്ട മഹാനെ ബിൽബോർഡ്ന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം ഇനി തന്നൊരു ന്യൂസിൽ കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാണ് ചിരിക്കണം നിന്റെ അടുത്ത് പിടിച്ചു നിർത്തിയവനെ പണിക്കെടുത്തപ്പോഴേ എനിക്ക് തോന്നി എന്താ ചെങ്കു മദർസ് പോയിരണോ പരിപാടിക്കറക്കാം മാറ്റിത്തോടി അതായത് കെ വി എ കസ്റ്റംസ് ഒരു ബോർഡ് അത് അതിന്റെ പൈസ കൊടുത്തിട്ട് ഇവന്മാര് കൊണ്ടിട്ട് ചെറിയ ഭാഗത്ത് കൊണ്ടുവന്ന ഞാൻ ഉപയോഗിക്കുന്നു ചെറുക്കി അവന്റെ വീട് ഞാൻ ഉപയോഗിക്കും എല്ലാരും ഇറങ്ങിയോ വോൾട്ടിനൊക്കെ ഇറങ്ങിയാടേ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് കസ്റ്റംസിലുണ്ട് പൂജ വന്നിട്ടുണ്ട് എങ്ങനെ ഞാനിവിടെ ചുമ്മാ
നീ ലൊക്കേഷൻ അയക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കേ ഓക്കേ, ലൊക്കേഷൻ സ്റ്റീൽ കൂടെ എടുക്കാ. പോവല്ലേ, അതൊക്കെ സർപ്രൈസിന്. പണ്ട് പൂജ പ്രപ്പോസ് ചെയ്തിന്, അതിനാണ്. സോറി, അല്ലേ ഇന്നാ എനിക്കൊന്നും വേണ്ട. ഏത്, നിങ്ങ പണ്ട് ദോസ്തുക്കളാണല്ലോ അലേശി. അല്ല ഉണ്ണിയേ, ഉണ്ണിയേ പൂജ ഇങ്ങോട് വരുന്നുണ്ട്. അലേശിക്ക് നാണം. ഫ്ലാഷ് ബാക്ക്, ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്ക്. പൂജ ഫ്ലാഷ് ബാക്ക് തന്ന. ഹലോ ഹാപ്പിയല്ലടാ. അവനെ കിട്ടില്ലേ നമുക്ക്. ജംഗോ കൽബിനെ വിളിച്ചിട്ടാ? ഞാൻ ഗ്യാരേജിൽ നിന്നുള്ളൂ. അവൻ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത് നമ്മളെ വിളി. ഇവിടെ ഈ പണി എടുത്തത് ആരാ? അതാ ഇവിടെ കോൺക്രീറ്റ് മാത്രമേ ഇട്ടുള്ളൂ, ഇവിടെ പോസ്റ്റ് വെച്ചില്ല. അത് പോസ്റ്റേ, പോസ്റ്റ് ഇടാൻ മറന്നു എടാ. അത് അതെന്നാന്ന് വെച്ചാ പോസ്റ്റിലാണ് ഈ മരം കണ്ട, ഈ മരത്ത് മമ്മൂട്ടനാ ലേറ്റ്. നമുക്ക് അതിന് അതാണ് ഇവിടെ കുറച്ച് ചേർന്നിട്ട് ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടത്. പ്രകൃതിയെ മരം വെട്ടിട്ടൊരു കളിയില്ല കൽബേ. മരം ഒരു വരം തൈ നടാൻ പറ്റില്ല ഇവിടെ, അല്ലെങ്കിൽ ഒരു തൈ നട്ട് കാണിച്ചല്ലോ. ഗൈസ് നമുക്ക് സിറ്റിയിലെ ഓരോ മുക്കിലും കഞ്ചാവ് നിറച്ചങ്ങട് വിതറണം. ചേട്ടന്റെ വീട് കണ്ടോ? എപ്പടി ഇരിക്കൽവേരി സീന്. എന്നെ പറ്റി പണ്ട് അതെ ഹാർലിയുടെ പിന്നേരം നടന്നൊക്കെ പറഞ്ഞ പൂജ ഭയങ്കര സീന്. പൂജ കൊല്ലം മുന്നിലെ കാര്യങ്ങളൊക്കെ ാണ് അവൻ പണ്ട് മെത്തടിച്ച് പോയാലേ. അതാണ് കംപ്ലൈന്റ് കൊടുക്കണം. എന്താ കുക്കർ പറ അതൊന്നില്ല വന്ന് നോക്കിയതാസപ്പൻ ഓർമ്മ എടുക്ക. എന്താണ് പൂജ, സുഖല്ലേ? അടിപൊളി സുഖം. അത് വന്ന് ലച്ചു, ഐഷ, പിന്നെ മൊണാലിസ. കോഴിക്കൂട്ടത്തില് ചേരുന്നല്ലോ. ഞാൻ വന്ന് ഒരു കുട്ടി സെറ്റായിരുന്നു, അതിതാ ഓൺലി വൺ. അതിതാ ലച്ചു, അത് വന്ന് ഇ എം എസ് ഇതാ വർക്ക് പണി.
ഐഷ വന്ന് പോയാച്ച് അത് ഞാൻ പൂജക്കിട്ട് ചൊല്ലിയാച്ച് ഒരു കല്യാണമായല്ലേ ആ കൊച്ചിന്റെ പേരെന്താ എനിക്കോ പെണ്ണോട് ചോടിയതാ ഇതുവരെ കിട്ടിയില്ല കംപ്ലൈന്റ് ചൊല്ലുങ്ക പൂജ കാട്ടുകോഴിയ അവൻ എന്നോട് പറയാതെ കൊറേ സീക്രറ്റ് വെച്ചിട്ടുണ്ട് അത് എന്നാ അറിഞ്ഞ അവൻ ഹാരലിന്റെ പിന്നാലെല്ലാം നടന്നിട്ടുണ്ട് ഐശ്വരോ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ പാസ്റ്റ് എന്ന വിശ്വസ് ഓക്കെ അത് നാം നനച്ചിട്ടിരിക്കുന്നുണ്ട് അതെല്ലാം ഓക്കെ ബട്ട് എന്നോട് ഒന്ന് ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടല്ല മറന്നു പോകരുതാണോ ഒരു ബ്രേക്കപ്പ് ശരിയെന്ന് ഞാൻ ഒന്നുമില്ല അവനാണ് എല്ലാം ഇതാക്കുന്നത് ഇത് അവിടെ നേരെ എടുത്ത ഡി 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 വന്ന് പണ്ടേ മെത്ത് മെത്ത് അപ്പൊ ഞാനെന്താ മെറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയുന്നു അങ്ങനല്ല പൂജ നമ്മ വന്ന് കുക്കേഴ്സ് അത് വന്ന് മെത്ത് യൂസ് പണി എന്റെ വാക്കേ പോയില്ല കുടുംബാനെ ഉണ്ടാക്കി സുഖമായിട്ടിരിക്കാനാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഹാർലിയുടെ കാര്യം മറ്റേ കാര്യം കുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ ഒന്ന് നോക്കി കൊടുക്കണം ഞാൻ ഒരു പാട്ട് പാടി തോന്നുന്നു ചേച്ചി വന്നിട്ടുണ്ട് പരിചയപ്പെടാൻ സംസാരിക്കാൻ ഞാൻ വന്ന് ഞാൻ ചേച്ചി വന്ന് മനസ്സിലായില്ല ഒരു കുടുംബത്തിൽ നിന്ന് ചേച്ചി അനിയത്തെയും അമ്മയും മാത്രമേ ഉള്ളൂ പിള്ളേരെ ഹലോ എവിടെ ഉള്ളിലില്ലേ ജങ്കു കോടാ നിന്നെ പൊറത്തിക്കണേ അവനല്ല നിക്കണേ റേഡിയോ ഹലോ അലോഷി ഹലോ 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 പിള്ളേർക്ക് എവിടെ സിറ്റുവേഷൻ കഴിഞ്ഞപ്പേ ഇനി തക്കില്ല അത് ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാക്സിമം ട്രൈ ഹലോ കിട്ടുന്നെടുത്തോട്ടെ ഹലോ സുഖണം ബിപി ആണോ അതെ ഹലോ റെഡി ആരും ഇല്ല ഇപ്പൊ ഇവിടെ വെച്ചവനൊന്നും ചെയ്യണ്ട ഇവിടെ നമ്മളെ കസ്റ്റമർ ആണ് അവൻ കേട്ടില്ല അവന് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തു കൊടുക്ക ഇതിന്റെ പുറത്തിറങ്ങി കേട്ടല്ലോ റേഡിയോ ഹലോ ഞാൻ ദാസപ്പനും
നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മൂന്നേ ഉള്ളൂ. കെവി എത്തണം എന്ന് നോക്കിയേ. കെവി മൂന്നേ ഉള്ളൂ. ഒക്കറങ്ങി. അത് കുഴപ്പമില്ല. ഓക്കേ നമ്മൾ മൂന്നേ ഇരിക്കാമതി. എന്നെ കുറിച്ച് നല്ലതായിട്ട് അറിഞ്ഞിട്ട് ഇഷ്ടപ്പെടുള്ളന്നാ ഇപ്പൊ പറയുന്നത് വളരെ നല്ലൊരു പയ്യനാണ് കേട്ടോ. എന്ന് ഞാൻ പറയും അതായിരിക്കും കുട്ടി അങ്ങനെ ഇവനെ കുറിച്ച് ആരും നല്ലത് പറഞ്ഞാലും കുട്ടി വിശ്വസിക്കുന്നു. ഇവനെ എങ്ങനെയാണ് കുട്ടി മനസ്സിലാക്കേണ്ടത് വേണം കേട്ടല്ല. ഞാൻ പാവകളെ സഹായിക്കും. ഞാൻ ഡോക്ടറായിട്ടിരുന്നപ്പോ ഇവൻ എത്ര പ്രാവശ്യം ചികിത്സിച്ച് രക്ഷിച്ചെന്നാ കുക്കർ രണ്ട് മിനിറ്റ് ഇവിടെ പോവല്ലേട്ടോ. പാടാ പാടാ ഉള്ളൊരു വെച്ച് മതിയടാ. അവൻ അവനെ നിനക്ക് വേണമെന്നല്ല പറഞ്ഞേ. അവനെ മാത്രം പൊക്കിട്ട് പോവാം. മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേര് അത്ര എവിടെയാണ് കൽബേ? എന്താണ് ഒറ്റടിച്ചൊക്കെ പോയത്? എന്താടാ സിറ്റുവേഷൻ ഉണ്ടാക്കിയെന്ന് അവർക്ക് അറിയാലോ. പിന്നെ ഒറ്റടിച്ച് പോയതല്ലേ. ഹലോ ബ്രോ. ഹലോ 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 ഇതാരാ? ഹലോ ഹലോ ഇതാണോ വണ്ടി എടുത്ത? എന്നൊന്ന് വണ്ടി എടുത്തണം. ടൈറ്റ് വേണം. ഞാൻ വണ്ടിയാണോ? ആ വണ്ടി തന്നെ. ആ വണ്ടി തന്നെ കസ്റ്റംസിന് പുറത്ത് ഇറങ്ങി അടിച്ചാൽ മതി. കാരണം ഉള്ളിലുള്ള നമ്മളെ കസ്റ്റമറാ. അത് ഏത് കേക്ക് എവിടെക്കണ? മൂന്ന് പേരുള്ളു. ഇങ്ങനെ പോവാണെങ്കിൽ പിന്നെ നീ കേറാൻ നിക്കണേ. എന്റെ മാർക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ അങ്ങോട്ട്. ഇങ്ങനെ കേറാണ് ഈ സിറ്റുവേഷൻ വന്ന് മാസം അടിക്കാണ് ഈ ഒരെണ്ണത്തിന് എനിക്ക് കേട്ടോ. ഇവിടെ സംസാരി ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങി എല്ലാരും സിറ്റുവേഷൻ മാത്രം അറ്റൻഡ് ചെയ്യാൻ എല്ലാരും വരുന്നത്. അങ്ങനെയാണ് ഈ വണ്ടി ഒരെണ്ണം വന്നേ. അലോഷ് മാത്രം അലോഷ് അടിച്ചു പോയതാണ്. ഹലോ അലേഷ്. ഹലോ അലേഷ് വന്നോ? അപ്പൊ ഓൾവാക്കറൊക്കെ എവിടെ? ആ വോൾട്ടിനൊക്കെ എന്താ പോയേ? ഗ്യാങ് ഓസിലോ നല്ല വണ്ടി എടുക്കണം. വണ്ടി ഗ്യാങ് ഓസിലോ ൂളായോ കൽബേ? കാരണം നമുക്കറിയടാ സായ മുത്തേ സായി മുട്ട കഴിച്ചോ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു കൽബേണ്? കഥ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നിങ്ങൾ കേട്ടോ പിന്നെ അലവരുണ്ടെങ്കിൽ പറഞ്ഞാ മതി.
ഇടിക്ക വാണി ഫയർ കൊടുക്ക വൈക്ക ദത്തനെ മാത്രം പൊക്ക ഇവിടെ കൊണ്ടുപോവാ ഹെൽമെറ്റ് ഇട്ടെന്നോ ഹെൽത്ത് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയോ എന്താണ് സായേ എന്താണ് നമുക്ക് വേണ്ട സുഗുണന് കേട്ടാ ഒരു ഞാൻ കാണുക അവിടെ നിന്ന് മാസ് അടിക്കാൻ നിക്കല്ലേ അവര് അത്ര പേരുണ്ട് ഗണ്ണേമേ അവിടെ നിന്ന് പോകേണ്ടി വരും കേട്ടോ അപ്പൊ അതനുസരിച്ച് വണ്ടി നിക്ക കേട്ടാ ആളുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല കാരണം ഇപ്പൊ അടിച്ച് ഇപ്പൊ അവര് അടിച്ചു പോയാലും നമുക്ക് തിരിച്ചടിക്കാന്നുള്ളു പക്ഷെ അങ്ങനെ അടിച്ചു പോകണ്ട അവര് എന്തോട്ട് വിശപ്പുണ്ടോ ഷെയ്ക്കൊക്കെ മാറി നിന്റെ ഫോണും റേഡിയോ ഇന്നുള്ളി വണ്ടി ഇടിക്കു വെച്ച നിന്റെ ഫോൺ റേഡിയോ ഒക്കെ വണ്ടി വിളിയൊക്കാ ഇല്ലേ എവിടേക്ക് നിർത്തിയിട്ട് കൽപ്പ നേരത്താണ് ഇവനെ നമുക്ക് ചീങ്കണ്ണിക്ക് ഇട്ട് കൊടുത്താലോ വണ്ടി ഇറക്കി നടത്തിയിട്ട് ഇവന്റെ കയ്യിലേക്ക് സാധനങ്ങളൊക്കെ അലറും നിന്റെ തോളിലേക്ക് ഇരുന്ന് വേണേ ഇറങ്ങും വന്നിട്ട് സംസാരിക്കാവളെ ഞാൻ എത്താതെ നിക്കുക ഓനെ നിന്റെ കൈ കണ്ടെടുത്ത് Take a seat, take a seat.
ഗണ്ണ് എടുക്കാൻ നിക്കണ നീ ഗണ്ണ് എടുക്കുന്നു മാർക്ക് മാർക്ക് ഞാൻ എടുക്കാം നീ വണ്ടി എടാ സോറി ബൈ ബൈ വണ്ടി 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 നീയേ നീയേ മോനെ ഹലോ നിന്റെ നാവ് ഇറങ്ങിപ്പോടാ ഏ എടാ എന്ത് കിട്ടി സത്യം സംസാരിക്കാം ഇന്ന് കൊല്ലണ്ട ഇനി കൊല്ലണ്ടോൾട്ടിനെ ഞാൻ പറയാനേക്ക് വോൾട്ടിനെ ഇവൻ വരും ദാസപ്പൻ വരും നിങ്ങ പോയിട്ട് ബോട്ട് റെന്റിൽ എടുത്തിട്ട് സെറ്റ് ആയി നിന്നോളാം ഞങ്ങൾ നേരെ അവനെ കൊണ്ടുവരും അവിടെ നേരെ പറക്കും നാട്ടുകാടിൽ കൊണ്ട് തള്ളിയിടും പോരും പിന്നെ അറിയാതെ പറ്റിയാണ് കൽവേ അവന് കേൾക്കാൻ പറ്റത്തില്ല ചത്തെടുക്കണ കയ്യിൽ നിന്ന് സാധനം എടുക്കാൻ പറ്റില്ലേ ഞാൻ അവൻ ഇന്ന് ഇറയൊരു ഫോൺ എടുത്ത് മാത്രേ ഉള്ളൂ അവനെ അവനെ ആ പിസ്റ്റൽ എടുത്തെ അവനെ ഇങ്ങട് വന്നിട്ട് ഞങ്ങളെ പിള്ളേരെ എണ്ണയും ഏത് ഉണ്ടോ രണ്ട് വെള്ളം എടുക്കണ്ട് നിങ്ങൾ ഡയറക്റ്റ് ബോട്ടറിന് പോയി ഞാൻ വന്നോളാം അങ്ങോട്ട് അടിച്ചു വെച്ച കുടിക്ക് സദത്തിന് കുടിക്കി റേഡിയോ അവിടെ വേറെ വണ്ടി ഇല്ലേ വോൾട്ടിനെ ചീന കുളിക്കു ചീന സാധനം കൊണ്ടിറക്കണേ കുടിക്കണ്ട ഞാനോട് പോയി പറയാനൊക്കെ ചെയ്യുന്ന സാധനം അതെ കുണ്ടിക്കാൻ ഞാൻ എന്റെ ഇല്ലേ സൗണ്ട് കുറവാണെന്ന് വിചാരിച്ചേ നമ്മുടെ ഷൗട്ടിങ് ആക്കിയത് രണ്ടിനും കൂടെ ഒന്നായത് ഇനി അവനെ കൊല്ലണ്ട അവന് നേരെ കടയില് കൊണ്ട് തള്ളുള്ളൂ കേട്ടോ നിന്നെ കൊല്ലണമെന്നാണ് വിചാരിച്ചത് നേരത്തെ കൊന്നുകൊണ്ട് കത്തിച്ചു കൊടുക്കളെ വെള്ളത്തി കൊണ്ടിടാം അവനെയും വിളിച്ചോണ്ട് പോയി ഇതേ ഹലോ അതെ ഇവിടെ ഇവിടെ സിറ്റുവേഷൻ ഒന്ന് ഇങ്ങോട്ട് വരോ അതെ 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 സിറ്റുവേഷൻ ഞങ്ങ എടാ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടാ ബോട്ട് റെന്റിന് അവിടെ പോയിട്ട് കപ്പ എടുത്ത് റെഡി ആയി നിക്ക് ഞങ്ങളോട് നേരെ വരാം ഓക്കെ അല്ലേ അവിടെ കുത്തി കൊന്നു ഞാൻ ഇപ്പഴാ വന്നിട്ടില്ലേ ഒഴിവാക്കാൻ നോക്കണ്ടാ ഇന്ന് വേണ്ട നല്ല തീരെ
വേഗം തീർക്കന്നെ, കടയില് കൊണ്ട് തീർക്കന്നെ, കൊന്നളയണില്ല, തള്ളി വിടന്നെ, ചാടിക്കന്നെ, വേറെ വർത്തനൊന്നുമില്ല. കൊന്നളയണ കൊന്നളയണ്ട, അവന്റെ ബോധം ഇപ്പൊ ഓൾറെഡി പോയി കഴിഞ്ഞു, ഇനി കൊല്ലാൻ പറ്റൂല നമുക്ക്, മനസ്സിലായോ? സാസ് എന്റെ കൈന്ന് അറിയാണ്ട് ബുള്ളറ്റ് പൊട്ടി. ഇന്നവനെ കൊണ്ട് കടലിൽ ഇടാൻ നമുക്ക് പറ്റുള്ളു, അതാണ് അവനക്ക് ചെയ്യാൻ പറ്റിയ, അതാണ് അവനക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയ മധുര വിഷു. അതല്ല അവന് അല്ല ഞാൻ വേണ്ട, അവന് ഓരോ നീന്തല് നീന്തുമ്പേ നമ്മളെ കുറിച്ച് ആലോചിച്ചിട്ടും അത്രേള്ളു ജംഗു അവിടെക്കെങ്കു ഞാൻ വണ്ടി ഉണ്ടായില്ല, ഞാൻ ലൊക്കേഷൻ അയച്ചു. ഞങ്ങ ഇപ്പൊ കൊണ്ടുവരാന് അവിടേക്ക് ഞങ്ങ വണ്ടി കൊണ്ടുവരും. അല്ല വേണ്ട, അവിടെ നോട്ടാ ജംഗു, അവിടെ നോട്ടെ, ഞങ്ങ വരാ കേട്ടെ ജംഗോ, അതിന്റെ ഫ്രണ്ടി തന്നെ ില്ല ജംഗു. ഹലോ ജംഗു, സെറ്റ് ചെയ്യുന്നോ? കേക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേക്കാ കേക്കാ. എവിടെ എവിടെ എസ്ആർജൻ? എവിടാ അങ്ങനെ അല്ലേ, നമുക്ക് ഇവിടെ തന്നെ ബോട്ട് എടുത്തിട്ട് അങ്ങ് പോയ പോലെ അല്ലേ. അല്ലേ മോനെ, അന്ന് മിണ്ടാത്ത ഭയങ്കര സംസാരം. ഹലോ, എന്തേരും ഉണ്ടാണോ? ഡയലോഗ് അല്ലേ എടാ, എനിക്ക് ഒറ്റ പേരേ ഉള്ളൂ, സുഗണം ബി പി കേട്ടാ. അത് നിനക്ക് മനസ്സിലാവും. നിനക്ക് ഭീഷണിയായിട്ട് തോന്നിയാ? തോന്നിയോ? റേഡിയോ ഹലോ, ഹലോ റേഡിയോ കേക്കോ? ഹലോ ഹലോ, എസ്ആർജിയുടെ സൗണ്ട് കുറവാണോ? മുതലാളി അങ്ങോട്ട്
പിന്നെ ഒരു ക്യാമറ ഏട്ടാ എന്താണ് അല്ലല്ല ഇവന്റെ അടുത്ത് ഇവന്റെ അടുത്ത് മോനെ നിന്നെ സത്യം പറയാലോ നിന്നെ ശത്രു വെക്കാൻ പോലും ശത്രു അല്ല ഒരു നമ്മടെ കൈക്ക് ഒതുങ്ങുന്നവനല്ല നീ നീ അതിനെക്കാട്ട് കുഞ്ഞാണ് എന്നും പറയാനില്ല നീയൊക്കെ മുള്ളി പ്രായം തൊട്ട് നമ്മ പറഞ്ഞു തുടങ്ങിയതാ കേട്ടാ നീയൊക്കെ വളർന്നാലും ഇത് മാറ്റാനും പോണില്ല കേട്ടാ എന്താടാ ലക്കി എന്താടാ എന്താടാ നീ ചെലപ്പോ പണ്ടിട്ടുണ്ടായിരിക്കും നീ കേക്കാനേ പോണോളൂ എനിക്കെന്തോ ഇവനെ മുതലക്കുഞ്ഞല്ല ഇവനെ തേരട്ട പിന്നെ പൊക്കിളിയിലിട്ട് കൊടുക്കാം ഇവൻ പറഞ്ഞു ഞാൻ കേട്ടില്ലടാ ഞാനൊന്നേ ധ്യാനത്തിന് നാപ്പത്തി വിളിച്ച് ഭയങ്കര പോയതാ കേട്ടോ ഫേസ് ഇവനെന്തൊക്കെ പറഞ്ഞു ഞാനിവനെ തൂക്കുള്ളിട്ട് ഇവനെ നമുക്ക് നടലി നടുക്കടയിൽ കൊണ്ടുപോയിട്ടേ അറിയാത്തോനാണോ മോനെ നീ ഇവനെന്തോ തിന്നുണ്ടാ ഇവന്റെ മൂട്ടി വെള്ളം തെറിക്കട്ടെ അങ്ങനെ ചാടിക്കും അങ്ങനെ തിരി ചാടിക്കും എടാ നടുക്ക് പോട്ടെ നടുക്കടയിലോട്ട് പോട്ടെ എന്നാലേ നമ്മുടെ എടാ വേറെ വണ്ടി നോക്കിയെടുത്തിട്ട് സ്രാവുകളും കാര്യങ്ങളൊക്കെ നടുക്കടയിലുള്ളൂ ആ ഒന്നുകൂടി ഇറങ്ങിട്ട് എടുക്ക് ഞങ്ങൾ ലൊക്കേഷൻ അയച്ചരാ ജങ്കൂക്ക് എടുക്ക് മോളിച്ചാ ഹലോ കേക്കണ്ട ഹലോ കേക്കണ്ടില്ല ഞങ്ങക്ക്
അത് അവിടെ ഉണ്ടായില്ല. അവിടെ എസ് ആർ ജിയിൽ ഉണ്ടെന്ന് പറയണ്ടല്ലോ. വെഹിക്കിൾ പോയി ഓണാക്കി വോട്ട് അതൊക്കെ ഓണാക്കി വണ്ടി ഓണായി വണ്ടി വണ്ടി അങ്ങ് കത്തിക്ക എന്തെങ്കിലും ചെയ്തേ എടാ നിനക്ക് നീ പറയണ്ട അതെ ഞങ്ങൾ പോയി കൊന്നിട്ടേ നിങ്ങൾ അവിടെ ഇല്ലേ വന്നേ മീൻ കടിച്ചോളൂ അതുകൊണ്ട് ഞാൻ നിന്നെ വിടാട്ടെ കേട്ടാ ചെലപ്പേ മീൻ വന്ന് കുത്തു കേട്ടാന്ന് വിചാരിക്കും ചെലപ്പോ മീനുകളി അതുകൊണ്ട് ഞാൻ നിന്നെ വെള്ളത്തിൽ തോലി പിടിച്ചേക്കാത്തോണ്ടാ ചെലപ്പേ ഏരിയെന്ന് വിചാരിച്ചില്ലേ ചൂണ്ടുണ്ടെങ്കിൽ വെച്ചോ ഇവൻ ചത്ത് പിടിക്കാൻ അയ്യോ ഇവനെ വിടണ്ടേ അയ്യോ ഇവനെങ്ങനെ വിടണ്ടേ അയ്യോ ഇവങ്ങനെ ഇരിക്കണ് തീരാക്കണ്ട സ്ത്രീകൾ പോണു അല്ല ബോട്ടത്തെ വെള്ളത്തിനൊടുക്കുവത് പക്ഷെ എന്നാ വെച്ചത് എവിടെ വന്നേക്കണേ നോക്കി യോസിക്ക് ഞാൻ സ്കൂബ് ഇട്ടില്ലേ ഞാൻ അവനാണ് ഇട്ട് കൊടുത്ത് ഞാൻ സ്കൂബ് ഇട്ടിട്ടുണ്ട് നോക്കിയേ ഉണ്ടോ അവനാക്കി ഞാൻ നിക്കണേക്കുന്നു ഞാൻ ചത്തലില്ലടാ പോളാ അടിക്കോ അല്ല പിന്നെ എന്താ നെക്കിത്ത് ദൂരെ അവൻ കൽവേ ഞാൻ എത്തിട്ടൊന്നില്ല ഞാൻ നിൽക്കാണ്ടിട്ട് അവിടെ സ്കൂബ സൂട്ട് ഇട്ട് ചത്ത് ദാസമണി ചത്ത് കയ്യിലെന്തൊക്കെ ഉണ്ട് എന്താണോ അവിടെ ഒച്ചെടുക്കാണ്ട് എന്താണ് മുത്തേ നിമിച്ചിന് കഴിഞ്ഞാൽ ബോട്ട് മുഞ്ചി പോകും ബേസിക് നോളജ്
എനിക്കാദ്യമായിട്ട് ഇങ്ങനെ അനുഭവം വെച്ചാ ബൂട്ടി കേറിയതും മുങ്ങിപ്പോയതും ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ അവിടെ ഇരുന്ന് അവനെ പിടിച്ചോണ്ട് എനിക്കാദ്യമായിട്ട് ഇങ്ങനെ അനുഭവം ബൂട്ടി കേടായാലും മോളി പൊങ്ങിക്കെടുക്കലിന് പതിവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് മുങ്ങിപ്പോണ് വെള്ളത്തിനുള്ളിൽ അത് ആദ്യമായിട്ടും കണ്ട് ടീസ്പൂൺ ചെയ്യണ്ട അത് ശരിയല്ലേ കരോട്ടിട്ടിട്ടാ മതി പ്ലേവർ എല്ലാ ചെങ്കുത്തി ലൈക്ക് ആക്കി സപ്പോർട്ട് ചെയ്യപ്പോടൊക്കെ ലവ് യു സപ്പോർട്ട് അതല്ല ദാസപ്പനിങ്ങനെ ഗിഡായ ലവ് കാണിച്ചാണ്ട് സാസ് ഓ ചാടി നല്ല സാസ് ഓ ചത്ത ഇതെങ്ങനെ ചത്ത ചാത്ത ചാടി പോയിക്കൽ സിമ്പിളായിട്ട് വെല്ലോട്ടി എടുക്കുക എന്നിട്ട് ഞാൻ ചെടുത്ത് കേൾവേ ഏ ഏറ്റവും വേണ്ട നീ ഞാൻ ഇതേ ഇത് കണ്ടല്ല എടുക്കണം കിട്ടൂലേ ഫോണെ വിളിച്ചോട ദാസപ്പ നാരങ്ങ വെള്ളം പാരച്യൂട്ട് പെറ്റ് ഫുഡ് ഇനി ചത്താൾക്ക് എന്ത് സ്കൂബ പോണെന്ന് ചത്താൾക്ക് സ്കൂബ സ്കൂബ ഇതെങ്ങനെ മാറ്റതാണ് സ്കൂബ് ഉണ്ടെങ്കിൽ സ്കൂബ് പോയിട്ടില്ല ഇവിടെ കിട്ടുന്നുണ്ട് അടുത്ത് എവിടാണ് മിസ്റ്റർ ബുദ്ധിജീവൻ അത്യാവശ്യമായിട്ട് എനിക്ക് ഫോണ് കഴിത്താ ഫോണും റേഡിയോയും കഴിത്താ അത്യാവശ്യമായിട്ട് എന്താ ഇതാണ് ഇതാണ് എംഎസ്സിലൊക്കെ ഒരു പെണ്ണുള്ളതല്ലേ എന്താണ് പിന്നെ ഹലോ റേഡിയോ ഹലോ ഇതെവിടെ ഞാനെവിടെ കണ്ണോടന്ന് റേഡിയോ കേറി ഇപ്പൊ ഞാനെന്തോ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ഇതൊന്ന് സംഭവം ഹലോ എപ്പോഴാണ് വയറ് കുറച്ച് ഇങ്ങോട്ട് പോവല്ലേ വേറെ സ്ഥലത്ത് ഇവിടെ പോവല്ലേ വയറ് കുറച്ച് വീഴ്ത്തിരിക്കുന്നുണ്ട് ഒന്നോ ഞാൻ ഇരുന്നൊന്ന് ചിന്തിച്ചോക്കട്ടെ നിങ്ങ പറ്റില്ല നമ്മ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരുന്ന ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വേമ്പ ഹലോ ഹലോ ചാലേ കൽബ് എന്താണ് എന്താണ് സുഖല്ലേ അതെ എനിക്കൊരു വണ്ടി അത്യാവശ്യം എടുത്തന്ന ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിന് അടുത്ത പണി വരും ഗ്യാരേജിൽ കൂട്ടെ ഗ്യാരേജിൽ കൂടെ ഗ്യാരേജിൽ കൂടെ ജങ്കുക്കൊക്കെ പോയടാ ഹലോ ജങ്കുക്കിനെ കാണുന്നില്ല
എന്റെ പുണ്യ ബാഗ് എടുത്തിട്ടാണ് എന്തോ സീനാണ്ട് ഇസാനെങ്ങനെ കളയാ ഞാൻ വിളിക്കാവേ പോയി ഫോൺ റേഡിയോ മാറ്റി സാൻഡിട്ടാ ഹലോ റേഡിയോ അടാ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കണേ സാസോടാ സാസോ ഒരു വിവരവും ഇല്ല ജെങ്കുക്കൊക്കെ എവിടെ ഉണ്ടാ ഉണ്ടല്ലേ എവിടെ ഞാനിപ്പോ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുണ്ട് മേടിച്ചിട്ട് യൂസ് ഈ കൽവ ലാസ്റ്റ് കൂപ്പ് ഇട്ടെന്ന് ചേച്ചി എനിക്ക് നീ എവിടെ നീ എവിടെ ഞാൻ ഇപ്പൊ മെയിൻ ഗ്യാരേജിന്റെ ഫ്രണ്ടിലുണ്ട് എവിടെ സാൻഡി ഗ്യാരേജിൽ എന്താണ് നീ അങ്ങനെ അവിടെ എത്തി പറ സപ്പോർട്ട് ചെയ്യപ്പോട്ട് ചില ഇന്നൊരു അടിപൊട്ട് ഉറപ്പാ ജംഗു റോട്ടിക്ക് വന്നിക്കണ മുത്ത അവിടെ എന്താ സംഭവം എന്താണ് ഞാൻ ഞാൻ എവിടെ പോയതാ ഒന്ന് പറഞ്ഞോ എടാ റേഡിയോ ഹലോ എടാ സംഭവം എന്താണ് സംഭവം ഫുഡൊന്നില്ല ജന്മനെ ഇത് വെച്ച് നടക്കണ്ടല്ലോ പടച്ചോനി അവനെ ഞാൻ പൊക്കി കൊണ്ടുപോയി അവന്റെ ആൾക്കാരെ കറിഞ്ഞിട്ടുണ്ടാവും ഇനി ഷിഫ്ന ഷെറിൻ ഹായ് ബ്രോ ഹായ് വെൽക്കം നടുക്കട എനിക്ക് ഓർമ്മയില്ല ഞാൻ സുഗണനെ കൊണ്ടുപോയി എന്നാ പറഞ്ഞത് ഞാൻ വനങ്ങാനും വില പോടാ എന്ത് മനസ്സാടാ ഈസേ
ഞാൻ മാത്രം ഇൻസ്പോളായി. എനർജിങ്ക് പാല് അച്ഛനെ മതി ഇനി ഒരു ഐഡിയ ഉണ്ടല്ലോ ഇന്നലെ ഷൂട്ടർ സിറ്റുവേഷൻ ഇതൊക്കെ കുടിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഇതൊക്കെ കുടിക്കണം തൊള്ളകി ചോദിക്കാം വിസ്കി എത്തി പാടാ ജങ്കോ ഫുഡ് വാങ്ങിച്ചു ഇങ്ങനൊന്നും പോവാൻ ഇല്ല ഗൺസ് ഗണ്ണുമാണ് ഗണ്ണ് സാസിയാലോ അത് വന്നോ ഇനി എന്തേലും ഓർമ്മ വന്നോ ഇല്ല സുഗണം ബീപ്പിനെ കൊണ്ടുവന്നു പറഞ്ഞ എനിക്കൊന്നും ഓർക്കാൻ പറ്റില്ല അങ്ങനെ കൊടുത്തെടുത്തൂലിക്കറിയില്ല സാസന്റെ ഒപ്പണ വന്നായി ഞാൻ സാസ് നടക്കടയിൽ പോയാ ഏത് വഴിയാ നടക്കണില്ല ഇപ്പൊ അതെ നമുക്കേ ഒരു ഐഡിയ ഉണ്ട് ഒരു ഷോപ്പ് തന്നെ തെറിയിച്ച് പോയി വാങ്ങാൻ വാങ്ങിച്ചിരുന്ന നേരം പോക്കാ നടക്കടയിൽ പോയിട്ടുണ്ടോ കൽബേ കൽബേ കേക്കാവോ കൽബേ ചോപ്പർ ഉണ്ടായില്ലേലും കസ്റ്റമർ തന്നെയുണ്ട് കേട്ടോ സ്ഥലം അറിയാവോ എങ്ങനെയല്ലേ എന്റെ കാലടിച്ചു ഫോർ സീറ്റ് എടുക്കണം തള്ളിയിട്ട് പോകുന്ന എനിക്ക് ഞങ്ങള് വെള്ളത്തിന്റെ അങ്ങോട്ട് പോയായിരുന്നു ആരൊക്കെ കൽബ എവിടെ പോയി എനിക്കൊന്നും ഞാൻ വന്ന് വിചാരിച്ചപ്പോ എന്റെ വയറ് വീർത്തിരിക്കുന്നു ഒന്ന് നെറ്റപ്പോ കുറച്ച് വെള്ളം വന്നത് ഉപ്പ് വെള്ളം ആശുപത്രിയില് പിന്നെ എന്റെ പെണ്ണിനെ കണ്ടപ്പോ കൊറച്ച് സമാധാനം കിട്ടി അവള് ഫോണും റേഡിയോ തന്നു പിന്നെ പിന്നെ നേരെ നിങ്ങളെ വിളിക്കും നിങ്ങളെ എടുത്തിക്കോന്ന് പറയാ എന്തായാലും വെള്ളം നൈസായിരുന്നു നീ എവിടെ അതല്ല നീ എവിടെ അല്ല നീ എങ്ങനെ ഞാൻ നീ ഒരുമിച്ച് പോയി പറഞ്ഞത് എനിക്ക്
നമുക്ക് മറ്റേ ഇല്ലീഗൽ ഗവൺമെന്റുമായിട്ടൊക്കെ നല്ല പിടിയില്ലേ? അതൊക്കെ ഇല്ലീഗൽ ഞങ്ങൾ മെയിൻ ഗ്യാരേജ് അല്ലേ, ഇവിടെ ഉള്ള ഇ എം എസ് ഒന്നും കടലിന്റെ പറ്റത്തില്ല. പക്ഷേ ഇ എം എസ് ഉണ്ടല്ലോ, സ്കൂബ സൂട്ട് ഒന്ന് വിശ്വസിക്കരുത് കേട്ടു. ഞാൻ സ്കൂബ് ഇട്ടിട്ടൊന്ന്, ഇത് പുറത്തുള്ള കൂടിയ സ്കൂബ. അല്ല ഞാൻ പറഞ്ഞതാ, എനിക്ക് ഒരു കരക്കമ്പി ഇട്ടി സ്കൂബ സൂട്ട് ഒക്കെ വെറുതെ പൈസ മാത്രം വെറുതെ എല്ലാം വെറുതെ. ബൈക്ക് ഒരാക്ക് പോയപ്പോ ചോപ്പർ തരും. ജംഗോ ഇന്ന തൊട്ട് നീ ഉണ്ടാവില്ലടാ. അപ്പൊ അവന്റെ അവൻ പറഞ്ഞ ഡയലോഗ് നീ കേട്ടിരുന്നാ? ഇല്ലല്ലേ. നാളെ അവൻ കത്തിക്കൂന്ന്. അതല്ല ന്യൂസ് ഇതിന് വലിയ കേസ് നിന് ഗവൺമെന്റ് ആയി പറഞ്ഞു കേറി പോയിട്ട് നമ്മ പോയി അവരെ അടിച്ചിട്ടത്. അതല്ല ഇവനെ ജംഗുക്കുണ്ടല്ല, നമ്മളെ കസ്റ്റംസ് അല്ലേ മെയിൻ ഗ്യാരേജ് ഒക്കെ ഉണ്ട്. കൽവി പറഞ്ഞു കേറിപ്പോക്കോ, കുഴപ്പമില്ല, ഒരു തീരുമില്ല. വയലൻസ് വയലൻസ് വയലൻസ്. അതല്ല അവൻ പറഞ്ഞ കേട്ടോ, അവൻ 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 പറഞ്ഞില്ലേ ഇത് ഇവിടെ നിന്ന് തുടങ്ങണെന്ന്, ഇത് ഇവിടെ നിന്ന് ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അവസാനിക്കില്ല എന്നൊരു ഡയലോഗ് അടിച്ചില്ല അവൻ. അവൻ അറിയില്ല ഇവിടെ നിന്ന് തുടങ്ങാന്ന് നമ്മള്. ഹലോ 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 താനാരോടോ? നീ എവിടെ? ഞാൻ മെയിൻ ഗേജിലുണ്ടാ. നീ ഏതാ? മെയിൻ ഗേജോ മെയിൻ ഗേജോ മെയിൻ ഗേജോ ഇതാണ് ഒരാൾ വിളിച്ചിട്ടാണ്. അവൻ ഇങ്ങോട്ട് വരാന്നാണ്. ജംഗോ ടൂൾ ഉണ്ടായില്ല? ടൂളോ ടൂൾ പിന്നെന്താ വിളിക്കാൻ വിളിക്കുന്നത്? ഹലോ ജംഗോ, ഇതൊക്കെ തെറ്റല്ലേ? നിസ്കരിച്ചെന്ന് അതെ. എല്ലാ പാപങ്ങളും എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് കൂടി വേണ്ടിട്ട്. നിസ്കരിക്കാണോ? എനിക്ക് സമയമായി എനിക്ക് നിസ്കരിക്കുന്ന എങ്ങനെയാണ്? ഹലോ ചിമ്മൂട്ട, കുറച്ച് വൈറ്റ് ഒക്കെ ഉണ്ട്. ഇതാരാ? ഇതാരാ? ഞാൻ ഹലോ ഇതാരാ? ഹലോ ആ ഇത് ഞാൻ സോമന, മറ്റേ കീലേരിയുടെ അസിസ്റ്റന്റ്. ആ കൽബേ എത്ര ഉണ്ടാവും കയ്യില്? ഒരു സി ആറാ? ആ ഒരു സി ആർ. ഒന്നിനും കൂടുതലുണ്ട്, കുഴപ്പമില്ല, ഒരു സി ആർ മതി ഇപ്പോ. ഓ നിങ്ങക്ക് ഓപ്ഷൻ പിടിക്കാനാ? ഓപ്ഷൻ പിടിക്കാനാണോ സാധനം? അതിനല്ല, കുറച്ച് എനിക്ക് ഒരു വാഹനം മേടിക്കാനായിരുന്നു. ഒരു സി ആർ നമ്മ നാളെ ഡീലാക്കി തന്നാ മതിയാ? അതെ ഒരു സി ആണ് ബ്ലാക്ക് വൈറ്റ് ഒക്കെ വിളിച്ചേക്കും. ഹലോ ദാസപ്പ, ചിമ്മൂട്ട എന്താണ് പരിപാടി? എന്താണ് നിങ്ങൾ ഈ മോർണിംഗ് തുറന്നിട്ടായിട്ട് നിങ്ങളോട് കറങ്ങി നടക്കുവോ? മോർണിംഗ് വരും
അതന്നെ ബെല്ലടിച്ച അപ്പൊ ഞങ്ങള് കെ വി കസ്റ്റംസിക്ക് ഒരു മെസ്സേജ് ഇട്ട നോക്കാതായിട്ടില്ല, അപ്പൊ തന്നെ സ്പോട്ടി നോക്കും. പിന്നെ ഇപ്പൊ കൂടെ എന്റെ മാസ്ക് ഇത് അറബി ഹലോ, നിനക്കറിയില്ലേ? അറിയില്ല, അതന്നെ താനുമാണ്. തനിക്ക് ഈ കൂട്ടി കൊടുക്കുന്ന ശീലമാണ്, അറിയില്ലടോ. ഈ കൂട്ടൽ കൂട്ടൽ മാത്രം 311 എന്താണ് പിന്നെ പരിപാടി? എങ്ങനെ കരുതണം ഇവനെ? എനിക്ക് തീരെ കസ്റ്റംസിൽ പോവാ, നമുക്ക് അവിടെ സംസാരിക്കാം. വാ, എല്ലാവർക്കും പോവാ, വാ. ജംഗു വാടാ, 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 വാടാ മോനെ. ജംഗു ജംഗു അവിടെ പോയി ഇതേപോലെ കുറച്ച് പേര് നമുക്ക് ഉണ്ടായാ മതി. ജംഗോ പറയണേ, ഇത് ഇവിടെ നിന്നൊന്നും അവസാനിക്കൂലെന്ന്. സാഹസ് വന്നാ അതെ, നമ്മ കെ വി എന്ന് മാറ്റി കൊട്ടാരത്തിൽ നിന്നാക്കിട്ടാ. സുപ്ര, നിനക്ക് ഒരു വണ്ടി എടുക്കണ്ടേ? എന്താണ് നിനക്ക് വേണ്ടത്? ജംഗുക്ക് കെ വി എ, ജംഗുക്ക് കെ വി എടാ. ജംഗുക്ക് നിനക്ക്, ജംഗുക്ക് നിന്റെ ഇതുണ്ടോ ജോബില്ലേ? അവനടുത്തരാ. ഒന്ന് ഡീൽ ചെയ്ത ഞാന് ജംഗുക്കിന് ജോബ് കൊടുക്കട്ടെ. അല്ലേ, ഞാൻ പക്ഷെ ഞാൻ ഇങ്ങാണ് ബോട്ട് എടുക്കാൻ പോയി കഴിഞ്ഞു. മറ്റേ ചെറോക്കി എടുക്കാൻ എല്ലാം ഒരുമിച്ചിരിക്കണേ. ഇപ്പഴെ പറയണേ, പൊന്നുപോലെ കൊണ്ടുപോലെ ഐഡിയ എത്ര? ഐഡിയ എത്ര? എന്റേത് 388.
മരിഞ്ഞ് എന്നിട്ടായ രോഗം കടിച്ചിട്ടുണ്ട് ഹലോ റേഡിയോ ഹലോ ഇനി ഗ്യാങ്ങിലോട്ട് ഗ്രൈൻഡ് ചെയ്യണം കേട്ടോ നല്ല അത് സെറ്റാക്കാം നാളെ ഹെഡ്സെറ്റ് സെറ്റാക്കി നാളെ വായോ ഓക്കെ പോലെട്ടോ നീ ജംഗ പോലല്ലോ ഹലോ ഹലോ നീ അല്ലേ അടച്ചവനൊക്കെ പോയ വളരെ മികച്ചൊരു മുന്നേറ്റം ഇടയ്ക്ക് വെച്ചിരിക്കുന്നു ഗൈസ് അതും നമ്പർ മൊത്തം കളഞ്ഞിട്ട് തീയല കാട്ട് എനിക്ക് ബ്ലൂടൂത്ത് വഴി അയച്ചോ ജിങ്കു നീ എനിക്കറിയാ പോളും എന്താണ് കൽബ് എപ്പോട്ടാണ് ഇക്കല്ലേ പിന്നെ പറ എന്തൊക്കെയുണ്ട് അഫീഷ് ജീവിതം കഴിഞ്ഞിട്ട് അതെ ഞാൻ കാട്ടല്ലേ മുങ്ങിയിരുന്നു എന്റെ ചെക്കൻ കണ്ട അഞ്ചിനു സ്കേക്കുന്ന നല്ല മുത്തണ തൊപ്പിയൊക്കെ നമ്മളെ തനിക്ക് നന്നായിക്കൂട്ടോ നന്നായിക്കൂടെ അതെ നമ്മ നമ്മൾ നോമ്പ് തുറക്കൊക്കെ ഉണ്ടട്ടോ അതെ ഒരു നോമ്പ് തുറക്കൊക്കെ ഉണ്ട് സാസേ നമുക്കറിയില്ല കത്തിക്കുത്തി പണ്ട് എനിക്ക് ജംഗോ നിന്റെ ഐഡിയ എത്രയാണ് ഞാൻ ഇതാക്കാൻ കസ്റ്റംസ് താൻ കസ്റ്റംസ് കേറുന്നുണ്ടോ മെക്കാനിക് ആയിട്ട് ഇൻസ്റ്റീഡിയോ മാറുന്നു ഇവനെ നിന്നായിട്ട് കെട്ടിപ്പിടുത്തന്നെ ആയില്ല സംശയിക്കല്ലേ നീ മുന്നേ തെളിയിച്ചല്ലേ
ഞാനെന്ത് പറഞ്ഞു മാത്രാണ് ഞാൻ ഇപ്പോഴും പറയാണ് എന്തിനെ പോണ് ഇവിടെ നില്ലിങ്കേ അതല്ല ഏട്ടാ എനിക്ക് പോയിട്ട് കുറച്ച് മാറി പറക്കാനുണ്ട് എന്ത് എന്ത് വർക്ക് മാറി നിന്ന് കഴിഞ്ഞാ സേഫ് അല്ല പോക്കോട്ട് പറി അല്ല ഞാറ് പറിക്കാൻ ഞാറ് ഓ ഞാറ് പറിച്ച് തറയിൽ കുത്തി അനുഭവിക്കാലോ തന്നെ പോലെ എന്തായാലും ഐഡി 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 എന്നാ കുലുക്ക ഐഡി വേണോ എസ്കേപ്പ് മുന്നൂറ്റമ്പത്താറ് മുണ്ട് പൊക്കാതെ എന്റെ പോലെ സി കസ്റ്റംസ് 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 ഇതൊക്കെ നമുക്ക് കിട്ടിയാൽ മാത്രം സിഗ്നാട്ട് ഗൈസ് കസ്റ്റംസിൻ്റെ പേര് ഡസ്റ്റ് റിപ്പയർ ഡസ്റ്റ് ടയർ ഡസ്റ്റ് വെഹിക്കിൾ റിപ്പയർ സാധനത്തിൻ്റെ ഒന്നും കിട്ടിയതാണ് എന്തായിരുന്നു അല്ല അല്ല ഞാൻ അവിടെ ഉണ്ട് കസ്റ്റംസ് ചെയ്തുണ്ട് എടാ ജിങ്കു എടാ ഐഡിയ ത 356 അല്ലേ 386 ആണ് 386 അല്ലേ 386 അല്ലേ മാറിപ്പോയി ബോസ് 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 സുലൈമാൻ പോയി ബോസ് ആക്കിയിട്ടുണ്ടേ അതെ F6 F6 മസിൽ ആക്കിയിട്ട് അതിൽ വെഹിക്കിൾ പേരുണ്ടാവും വെഹിക്കിൾ ഇതുണ്ടാവും അപ്പൊ ഇപ്പൊ വെഹിക്കിളിന് എടുത്ത് പോയിട്ട് വെഹിക്കിൾ റിപ്പയർ കൊടുക്കുക വെഹിക്കിൾ റിപ്പയർ ആവും ക്ലീൻ എടുത്താൽ ക്ലീൻ ആവും ബാക്കി മോഡൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഓക്കെ ചോദ്യനിക്ക് വേണ്ടത് നീ എപ്പോഴായിരുന്നു തുറക്കണ്ടല്ലേന്ന് ചോദിക്കുമ്പോ എനർജി കിട്ടണല്ല ഇവന്റെ ഒരു ചോദ്യം ഉണ്ട് എന്റെ കൈ ഒന്ന് കോഴിത്തരിച്ചോയി ചോദിച്ചൊന്നു ചോദിക്കി ചോദിച്ചു ചോദിക്കോ ജങ്കു അതേപോലെ ചോദിക്കി ചോദിക്കി അതല്ല അതിനും പറഞ്ഞു
ഞാനേ തൈ എടാ നമുക്ക് എടാ മരം ഒരു വരം നട്ടാലോ നടാ വാ ജങ്കു വാടാ ദാസപ്പ ഹലോ ദാസപ്പ ഹലോ നടാ മരം ഒരു വരം വാ അതെ പിന്നെ റേഡിയോയിൽ എപ്പോഴും കമ്മിറ്റഡ് ആയിരിക്കണം കേട്ടില്ല അല്ല നമ്മളെ പിള്ളേർ ഒരു എണ്ണത്തിന് അവരെ കൈ കിട്ടും എഴുതിട്ടോ ഇതിന്റെ വണ്ടി നല്ല വണ്ടി ഞാൻ എടുക്കും ഞാനിങ് എടുക്കുവാ നിന്റെ വണ്ടി കൃഷി മരം ഒരു വരം അതെ പുതിയ സാധനം ഇറങ്ങിയുണ്ട് ജങ്കോ കഞ്ചു നട്ടാലോ ഞാൻ പറഞ്ഞുതരാം എന്നെ സാധനം എടുക്കട്ടെ എങ്ങോടൊക്കെ ആ പാടാ ഹലോ 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 ദാസേ ഞാനാണെന്ന് ഓടിക്കളഞ്ഞു പേടിച്ചു അവൻ ചൊറിയാൻ വേണ്ടി വരാൻ പോയതാ ഞാൻ നടന്നു വിട്ട് അവനും നീ കൂടുതൽ വോൾട്ടേജ് ഇരിക്കണ്ടോ എന്നെ വേണ്ടെന്ന് ഇടിച്ചിട്ടടാ ജങ്കോ സംഭവം പുതിയ വന്ന സാധന കഞ്ചു നമുക്ക് മറ്റോട് തന്നെ പോയാ പോരെ പാലത്തിന്റെ അടിയത്തെ സാസെ അത് നല്ലത് വോട്ടിന്റെ വോട്ടിയാ ദാസപ്പനോ ദാസപ്പ റോബറി പോലീസ് എഫ്എംഎസിലേക്ക് ജങ്കോ അപ്പൊ അതില് പോലീസ് ഐഡി 311 ആലിയക്ക് പെയിന്റ് അടിച്ചു കൊടുത്ത ഞാൻ എനിക്കറിയാം വണ്ടിയുടെ ഡെലിവറി ഏതാന്ന് എനിക്കറിയാം
എട്ടോ മുത്തെ ഒന്നും നോക്കണ്ടല്ലേ നമുക്ക് ഇതിലുള്ള വില്ല അടിക്കാൻ പറ്റുള്ളൂ വെയിറ്റ് മഴ നല്ലതാ ഗാംഗോസിന്റെ ഫ്രണ്ട് ചോരൊക്കെ പോവാനേ ഞാൻ ആലോചിക്കുന്ന നിനക്ക് അറിയാൻ മേലായിരുന്നു അല്ലടാ അല്ല ഒന്നൊന്നും അറിയത്തില്ല നിനക്ക് നല്ല ഹോട്ടലിൽ നിനക്ക് സുഖില്ലാത്ത നമ്മളെ തിരിച്ചറിയാൻ പോലും വയ്യ തിരിച്ചറിയാൻ ബാക്കി അവന്റെ എടാ അവിടുന്ന് വാങ്ങടാ ജങ്കോ ഞാൻ ബ്ലാക്ക് ബ്ലാക്ക് മണി എന്നുണ്ട് വോട്ടിന്റെ വോട്ടിന്റെ ഉണ്ടോ ഇല്ല വോട്ടിന്റെ ഐഡി ഇരുപതെണ്ണം ണം വെച്ചോ വാട്ടറും ഫെർട്ടിലൈസറും എല്ലാടെ മേടിക്കണ്ടേ ഇവിടെ തന്നെ മേടിക്കണ്ടേ ലെമൺ ഐസിഡും വാട്ടറും ഫെർട്ടിലൈസറും പിന്നെ വാട്ടറും ഫെർട്ടിലൈസറും അപ്പെല്ലാരോടും ഇവിടുന്ന് തോട്ടെങ്ങാണ് എല്ലാരും ഉണ്ടാവണം കേട്ടല്ല
വോട്ടിനെ ജുങ്കോ ദാസപ്പനോ ഹലോ എവിടാ സത്യമാണ് നിന്റെ പാരണ്ടല്ല അവന്റെ കൂടെ ആന്റിയാ തൊണ്ടവെക്കണ എനിക്ക് മനസ്സിലായി കോഴി മുട്ടിടാൻ വേണ്ടി കോഴി ഒരു മാസം വിളിക്കാം കാര്യം പറഞ്ഞു ജംഗോ സെറ്റ് ചെയ്ത നീ ആദ്യം മരിച്ചാ അല്ല കോലത്തിലല്ല കാര്യം വർക്കിലല്ല കാര്യം കോലത്തിനും ചെറിയ കാര്യം ഉണ്ട് കേട്ടോന്നില്ല മനസ്സന്നായ മതി അല്ല ഏകദേശം ഒരു ബോധമൊക്കെ വേണം പെണ്ണെന്ന് പിന്നെ മനസ്സിലുള്ള പെൺകുട്ടിയുടെ സങ്കല്പം എന്താണ് പിന്നെ കൽബിന്റെ ഒപ്പവും ഗ്യാങ്ങിന്റെ ഒപ്പം നിന്റെ പെണ്ണ് നിന്നോട് പറയണേ ലക്കിനൊപ്പം പോണ്ട ഒഴിവാക്കാൻ പറഞ്ഞാലോ അങ്ങനെ ജംഗു ഇതന്നെ ഞാൻ പറഞ്ഞു ലച്ചു ഇതെന്റെ ഇതെന്റെ അനിയൻ ഐഡന്റിറ്റി ആ മുഖമല്ലേ നിങ്ങൾ സംസാരിക്കാൻ ഞാൻ വേണ്ടില്ലേ എനിക്കൊരു അനിയനുണ്ട് പറഞ്ഞിട്ടുണ്ട് പോലെയാ അതെ സ്വഭാവം സ്വഭാവം അതിക്കുമേലെയാണ് ചെക്കാൻ നല്ല മനസ്സാണ് ജംഗു ഇതിലെച്ചു അറിയാലോ ഞാൻ പറഞ്ഞിട്ടില്ലേ
ഞങ്ങക്കൊന്നും പരിചയപ്പെടുത്തവർക്ക് ഒരു മിനിറ്റ് ഇപ്പൊ അതല്ല അതിന്റെ അതിന്റെ എന്താണ് നിനക്ക് തരാം ആലിയ ഞാൻ പറഞ്ഞ എനിക്കറിയാം ഞങ്ങൾക്കറിയാലോ അല്ലേ ആലിയ നമ്മൾ പരിചയമില്ലേ ഹോസ്പിറ്റലിൽ വരുന്ന വരുവോ എന്താ ലക്ഷ അങ്ങോട്ട് വാട്ടാ നിങ്ങ ഓഫല്ലേ ആ ചേട്ടി നടന്ന സ്ഥലയില്ലേ ഇവന് കാണിച്ചു കൊടുക്കാൻ അങ്ങോട്ട് വരില്ലേ സാൻഡി അല്ല ആ പാലത്തിന്റെ അടിയിലുള്ളത് അങ്ങോട്ട് പോയാ വാട്ടാ വരൂലേ കഴുത്തി കേൾക്കാണ്ട് പഠിക്കട്ടാ കേട്ടനാ നമ്മക്കുണ്ടല്ല ഇപ്പൊ ഉണ്ടല്ലേ ജങ്കോ ഇപ്പൊ നിന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എനിക്ക് എടുക്കാം മനസ്സിലായാ നിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എനിക്ക് എടുക്കാന്ന് ഞാൻ പറഞ്ഞുതരാം അവിടെ എത്തിയിട്ട് എങ്ങനെ ചെയ്യേണ്ടത് ഒക്കെ ഞാൻ പഠിപ്പിച്ചത് ചെലവേ കണ്ടോളമില്ലേ ഒരവസരം നീ നമ്മ ഒരുമിച്ച് തുടർന്നിട്ട് ഞാനില്ലാണ്ടായപ്പോ നീ തുടർന്ന് ഇന്ന് പഠിച്ചത് ഓർമ്മണ്ട എനിക്ക് ഒരവസരം അന്ന് ഞാൻ നിന്നെ എന്റെ വലം കൈയാക്കിയത് നൻപൻ നിനക്ക് ഒരാളെ മിസ് ചെയ്യുന്നുണ്ട് ഒരാളെ മിസ് ചെയ്യുന്നുണ്ടോ സുട്ടു സുട്ടു ടൂട്ടൊക്കെ ഉണ്ട് ബീച്ചസ് ഒക്കെ വരും അവിടെ ഒക്കെ വരും എന്നിട്ട് ഒരു നിപ്പുണ്ട് അതൊക്കെ അത്തല്ല അത് ആ കാലത്ത് ഇവിടെ വില അറിയിട്ടില്ല അല്ലടാ നമ്മൾ ഈയിടെ ഒരു രാത്രി ചെയ്തില്ലേ അപ്പുറത്താണ് ജീവനുള്ള പോയിനെ തന്നെ
വൈറ്റാണ് വെച്ചുകൊടുത്ത് ഈ സാധനം പുല്ലിന്റെ അവിടെ ചില സമയത്ത് ചില സ്ഥലത്ത് ഇരിക്കാൻ പ്ലാന്റ് ഹിയർ നാട്ടോ അപ്പൊ കുറച്ച് മാറി ചെയ്താ മതി അറിയാലോ അൾട്ട് അൾട്ട് മസിൽ നെക്കി പിടിക്കും ഇവിടെ വന്നിട്ട് അറിയൂലേ അത് കൊടുക്ക് ഇപ്പൊ അല്ലെ ഇപ്പൊ Aman Stick Mutte Kalve Kalve welcome Mutte welcome 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 Ara varna Poya da Kalve Kalve port Petrol pump petrol pump Petrol pump എന്തിരി പറയാ വിധി അങ്ങനെ ഒരു വിളയാട്ടം ഫോൺ എടുക്കാത്ത എല്ലാം വിധിയുടെ വിളയാട്ടം അടിപൊളി അവിടെ ലെറ്റ് ഉണ്ട് അടുത്ത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അവിടെ എന്താ ഫോൺ എടുക്കാത്ത എന്താണ് ഇവിടെ ഇവിടെ സംസാരിച്ചിരിക്കുന്നത് മറ്റേ ആരായിട്ട് അവളോട് ഫോൺ എടുക്കാൻ പറഞ്ഞു നീ ഞാൻ ഏത് സംസാരിച്ചോ അവളോട് അവളുടെ അടുത്ത് തന്നെ ഫോൺ എടുക്കാൻ പറഞ്ഞു അതെ ഞാൻ അങ്ങോട്ട് വന്ന് ഇതേ എന്റെ സ്വഭാവം മാറുന്നു എന്താണ് എഴുതി കഴിഞ്ഞാ മരം ഒരു വരം കൊന്നോണ്ടാവരുത് ഇവിടെ ഞാൻ സ്നേഹം തരാൻ വേണ്ടി വിളിക്കണ് ഓരോ റിങ് ചെയ്യുമ്പോൾ എന്റെ ഹൃദയം കിടന്ന് പടക്കണ് ടപ്പേ ടപ്പേ ലവ് അല്ല കിട്ടിയില്ല വെച്ച് അടുത്ത് പോയിട്ട് എങ്ങനെയാണ് ഒഴിക്കണ്ട വെള്ളം ഒഴിക്കണ്ട ചിലപ്പോ എന്റെ മനസ്സിൽ നടായാലും പോണില്ല ഓട്ടിനെ
ഇതിവിടൊന്നും തീരൂല അവൻ അതല്ലടാ എനിക്ക് പൊളി എനിക്ക് ഇനിയിപ്പൊ പൊക്കണ്ടവനെ രണ്ടാം ശാന അല്ല സംഭവം അത് വിട അത് വിട ഞാൻ ഒരു കാര്യം പറയട്ടെ കൽബേ വോൾട്ടിന്റെ അടുത്ത് വോൾട്ടിന് ഈ സെയിം ഡയലോഗ് നീ കേട്ടിട്ടുണ്ടോ വോൾട്ടിന് എന്തേ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞു എട്ടാ അവിടെ ചത്ത് കിടന്നേ പിന്നെ വന്നില്ലല്ലോ ഏട്ടനെ കാര്യമില്ലേ നിന്നെ ഉസ്താദ് പണിക്കാൻ ഞാൻ പൊക്കിക്കൊണ്ടുപോയി കൊന്നതാ നല്ല വശമുള്ള അതിന്റെ അടുത്ത് എന്ത് അപ്പൊ ആരോ വരും ആരോ ഉണ്ട് അവിടെ വെച്ചാ മതി ആ ഇതിന്റെ അകത്തോട്ട് കൊണ്ടുവിട്ടാ മതി മനസ്സിലായ മനസ്സിലായോ വോട്ടിനെ ജെങ്കോ നാളപ്പോ എങ്ങനെ തിരക്കണ്ടേ ജെങ്കോ ഒരാൾട്ട് മസിൽ നെക്കി പിടിക്കുമേ മൗസ് ബ്ലിപ്പ് ഇങ്ങനെ മാറും മാറ്റാ നെക്കി പിടിക്കണം മനസ്സിലായോ എലിയെ കൊണ്ടുപോയിട്ട് എലിയുടെ ഇത് വെച്ചിട്ട് അവിടെ നിക്കണം എവിടെ നിക്കണം ഇതൊക്കെ നട്ട് പോവാണ് വെള്ളം ഒഴിക്കാണ്ട് മനുഷ്യർ ഞാനവിടെ കൂട്ടി ചെയ്യാത്ത ഇതൊക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഒന്നുകൂടി നട്ടിട്ട് വെള്ളം ഒഴിച്ചു വെള്ളം ഫുള്ള് കൊടുത്ത് അതിനെ നൂറാക്കി വെക്കണം എന്നിട്ട് വേണം നമ്മൾ അടുത്ത് നോക്കാൻ നിന്നുണ്ടോ ഒരു മണിയാ ഫോണോ ഞാൻ നോക്കിക്കൊണ്ട് നീ ഞാൻ നോക്കിട്ട് ഞാൻ അതിന്റെ വെള്ളം എടുത്തു തരാം നീ ആ ടൈറ്റം എടുത്തിട്ടോ കിട്ടോ വാട്ടർ വേണ്ട വേണ്ട നീ വിട്ടോ എന്റെ ഉണ്ട് പെട്രോൾ ഉണ്ട് എന്റെ പോയിട്ടാ നോക്കി പോണേ അടിയോ
ഓക്കെ നാളെ വാ നാളെ തോരാ ഞാൻ വെള്ളം ഒഴിച്ചു ഇന്നത്തെ സിറ്റുവേഷൻ ഉണ്ടായി ദിവസം വോട്ടിന് എങ്ങനെയുണ്ടായി അടി പ്രതീക്ഷ അടി വന്നു അടി പ്രതീക്ഷ ഒരു ബന്ധമില്ല അതുണ്ട് നാളുണ്ട് 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 കേട്ടല്ല ഒഴിച്ചുണ്ട് പേടിക്കണ്ട പക്ഷെ ഫെർട്ടിലൈസർ ഇടണം ഞാനിത് വെള്ളം വിട്ടോളാം ഫെർട്ടിലൈസർ എടുത്താ വയ്യ ഫെർട്ടിലൈസർ എനിക്ക് വയ്യ മാറ്റി ഇനി പണിയെടുക്കണം ഇത് നട്ട് ഞാൻ ഇറങ്ങാ ആ ഇതിനകത്ത് എവിടെ ഫെർട്ടിലൈസർ എങ്ങനെയാ ഇടുന്നത് ഫീഡ് ഫീഡ് കറക്റ്റ് അളവിന് എടുത്തോണ്ട് നീ ഇപ്പൊ 15 ഇട്ട് കഴിഞ്ഞാ എനിക്ക് ഇതായിരിക്കും എന്നുവെച്ചാ തികയത്തില്ല എനിക്ക് ഫെർട്ടിലൈസർ ഇത് ഇടും 100 ആക്കണ്ടട്ടാ ഇനി ഇപ്പൊ ഇനി 30% ആണെങ്കിലും 80% ആക്കിയിട്ടാ മതി 80-90 അത്ര ആക്കിയിട്ടാ മതി 100 ആക്കണ്ട പിന്നെ കുറച്ചു കൊടുക്കണം സംസാരിക്കേ ഞാൻ ഇപ്പൊ
ഇഷ്ടം ചളി പോലെയാണ് അങ്ങനെ മറ്റേ രാമപുരി അയക്കുന്നില്ലല്ലോ ചെറിയൊരു ചാഞ്ചാട്ടം ലച്ചിട്ടോട്ടോടുണ്ട് നിങ്ങൾ എവിടെയൊക്കെയാ ഞങ്ങൾ തൈ നട്ടോണ്ടിക്ക വരാൻ വരാൻ അങ്ങോട്ട് വരാം അടിച്ചുപോയി ഗൈസ് ലൈവ് ആണ് എല്ലാ ചങ്കമുത്തലും ഗൈസ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹലോ അപ്പൊ നമുക്ക് നൈസ് ഒരു ലൈവ് അങ്ങോട്ട് എൻഡ് ചെയ്താലോ എൻഡ് ചെയ്താലോ ജിജി ഗൈസ് ജിജി ലവ് യു സപ്പോർട്ടിങ് ശരി കേട്ടോ ശരി
എങ്ങനെയുണ്ട് മൂത്തെ? ഇങ്ങനെ പറയണ്ട കേട്ടോ. Do water and food. Okay. I need a good detail. Be. I'm not come with her. Whatever sound it. ഗണ്ണൊക്കെ പോയടാ. അത് അറിയാവുന്ന രീതി ചെയ്താൽ പോരായിരുന്നോ? തെറ്റാക്കായിരുന്നു. അറിയാവുന്ന രീതി ചെയ്താൽ മതിയായിരുന്നോ? ഒരു കാര്യം ഉടനെ തന്നെ നമ്മള് ഇത് ഇടണം. എന്താണ് ഫുഡൊക്കെ ആ 10% കൊണ്ടുപോയതല്ലോ. ഫോട്ടോഗ്രാഫർ വോൾട്ടീൻ
ഷിജു ഗേസ് കൽവേ ഉത്തെ ഷിജോ എന്താണ് ഷിജോ കള്ളി എന്താ ഇവിടെ ആരുടെ നല്ല അടിപൊളി വണ്ടി എന്താ ലുക്ക് എടുത്തിട്ട് വരാനുള്ള ഹലോ സന്യാസി ധ്യാനത്തിലാണ് ഹലോ ഇതൊക്കെ പോയ എനിക്ക് പെട്ടെന്ന് നേരത്തെ എല്ലാരും കണ്ടു അടിക്കുന്നവരൊക്കെ തോന്നി അറിഞ്ഞോടാ തട്ടുന്നവരൊക്കെ തോന്നുന്നു ലെഫ്റ്റില് തട്ടി റൈറ്റില് തട്ടി റൈറ്റില് തട്ടി ലെഫ്റ്റില് തട്ടി ഓടുന്നതായിരിക്കും ഇല്ലടാ ശരിക്കും എന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തോ തട്ടുന്നോ എനിക്ക് കേട്ടാ ഡോറിനും ഒക്കെ തട്ടുന്നവരൊരു സൗണ്ട് അയ്യോ വേൾഡിനെ സൂക്ഷിച്ചോ എടാ ശരിക്കും ലെഫ്റ്റ് സൈഡിൽ വല്ലവരുണ്ടോ നോക്ക് റൈറ്റ് ആണോ സീരിയൽ കില്ലർ ആരാണറിയോ സീരിയൽ കില്ലർ അല്ല ആരാണറിയോ അതറിയാം
ഹലോ ലച്ചു വന്നില്ലേ ദാസപ്പാ ഞാൻ ഇറങ്ങും ആട്ടോ ആ വന്നു 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 ഹലോ ഹലോ എന്നാടാ പിന്നെ കേൾക്കുന്നത് പിന്നെ കേൾക്കുന്നത് ജനലടുത്ത് ഞാൻ അവിടെ നിന്ന് നേർത്തന്നെയാ വീട്ടിൽ പോയിട്ട് ജനലൊക്കെ തുറന്ന് ജീവിതം ഫുഡും വെള്ളം കുടിച്ചില്ലേ Yes, I'm okay. Fitness, I mean, ഇത് ഞാൻ നോക്കണ്ട. ദാസപ്പ എഴുന്നല്ലേ? അതെ, നിനക്ക് വല്ല തട്ടൊന്നില്ല? എന്താ വെള്ളം ഒഴിക്കണ്ടേ? ആ ഒഴിക്കണം ഒഴിക്കണം വെള്ളം ഒഴിക്കണം. വെള്ളം ബിയറോ? ബിയറാ? അതെ േട്ടെ നിങ്ങൾക്ക് കേട്ടോന്ന് അറിയൂല ഒരു വാതിന് മുക്കൊട്ടൻ സൗണ്ട് കേട്ടില്ലേ? സത്യം പറയല ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഇത് ജനനോട് എടുത്തന്നെ പി സി ഇരിക്കണേ. ഞാൻ പോയിട്ട് അവിടെ പോയി ലൈറ്റ് കിട്ടി. ഇതിനുള്ളി കട്ടൻ്റെ കുടി ഉള്ളിഞ്ഞ് നോക്കണ് ആശേ കൊട്ടണത്. ഞാൻ സൈഡ് റൈറ്റ് സൈഡ് ബാത്റൂം ഉണ്ട്, അപ്പൊ അത് ഒരു ജനനുണ്ട്. ഞാൻ രണ്ട് സൈഡിൽ നിന്ന് തട്ടണ സൗണ്ട് കേട്ടോണ്ടേ ഇതാ സത്യമായ ഏതൊക്കെ ഉള്ള മരൊന്ന്
മോടിയിട്ട് വാതിലൊക്കെ പൂട്ടിട്ട് അതൊക്കെ പോയി നോക്കിയിട്ട് ഞാൻ വന്നിരുന്നാണ്. ഇപ്പത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ ഇത്. അയ്യോ ഇലിവായ നിമിഷം അതെനിക്ക് ഇഷ്ടമായി കേട്ടോ ആ തട്ടല്. ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യാം പവറാക്കാം. ലവ് യു ഓൾ ലവ് യു സപ്പോർട്ട് ചെയ്യും. ഗോസിയെ നീ ചോദിച്ചില്ല എന്നോട്, നീ ചോദിച്ചപ്പോ എന്റെ മൂത്താപ്പടം മോൻ, അതായത് ഷിജാസ് കേസ് എന്റെ മൂത്താപ്പടം മോൻ ഗോസിയെ. അപ്പൊ അവൻ വന്ന് ഹാ ലക്കി എന്ന് വിളിച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണ് മൂന്നെണ്ണം പോയി, നാലെണ്ണം പോയി, അഞ്ചെണ്ണം പോയി. കഴിഞ്ഞുപോയതൊക്കെ ഞാനേ പുറത്ത് വാതിലൊക്കെ ഒന്ന് പൂട്ടാൻ പോയതാ അപ്പുറത്ത്. പിന്നെ സത്യം ഗോസെ, നീ കേട്ടില്ല അതുകൊണ്ട് എടാ മിന്നലുണ്ടോ മിന്നലുണ്ടോ കേൾപ്പായിട്ട് എനിക്ക് അങ്ങനെ അത്ര ഗതി കിടന്നില്ല. പിന്നെ മിന്നലല്ല ഇത്, ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കിയാ ഗോസെ. സ്നേഹം മാത്രം, സ്നേഹം പറക്കട്ടെ മുത്തോട്ടമ്മ. സെറ്റാണ് ഇതും കേടായോ ഇല്ല. അതെ ഇവിടെ ഒരാള് ഇവിടെ ഒരാള് വെള്ളം കുടിക്കാണ്ടിരിക്കുന്ന അതൊന്നും അന്വേഷിക്ക. ഹലോ കട്ടൻ ചായ എടുക്കട്ടെ ഈ പാടത്ത് പണിയുമ്പോ. കട്ടൻ ചായ എനിക്ക് പാൽ ചായ മതി, എനിക്ക് അതാ ഇഷ്ടം. കോഫി ഉണ്ടാക്കോ നീ? ഉണ്ടാക്കിയ അതെ. ദാസപ്പൻ എന്തായി? ദാസപ്പൻ എന്താ ആലി വിളിച്ച നിക്ക? സിറ്റിയിലല്ലേ ദാസപ്പൻ പോയാ?
അല്ല അവര് പ്രപ്പോസ് ചെയ്യുന്നതിന്റെ തനിക്ക് എന്തായാലും ജോലി ഇവരുണ്ട. ഐ തിങ്ക് മിന്നൽ എനിക്കൊന്നും തോന്നുന്നു മിന്നല മിന്നല കൽപ്പേ ആയിരുന്നെങ്കിലും നീ എന്ത് ഉച്ച പോയത്? എനിക്ക് ഒന്ന് ഒന്നും അടിച്ചു പോയാലോ വീട്ടിൽ തലക്ക് അടിച്ചിട്ടുണ്ടോ? ഇല്ലാണ്ട് നീ പോവൂല. സത്യമാണല്ലേ, എന്റെ നെഞ്ചു നാളിട്ട് വാതിലോട്ടിപ്പേ സീൻ. എവിടെ എവിടെ? ഓ സീൻ വെള്ളം. ഇതിനില്ല വെള്ളമില്ല 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 വെള്ളമില്ലേ. നാട്ടാരെ ഓടി വരണേ. ഫുണ്ടില്ല നോക്കാൻ പറ്റിയ അതിൻ്റെ അല്ല ഇത് അവൻ അതിലടക്കം പോയപ്പോഴെങ്കിൽ അതാണ് ഒരു പ്രശ്നം പറ്റിയത്. അയ്യോ ഇടി മിന്നൽ അല്ലാണ്ട് നീ ഇങ്ങനെ പോവോ ദാസപ്പാൻ തീരത്തുന്നുണ്ട്. ചെരി നടും എന്നിട്ട് വിളവ് എടുക്കുകയാണ്. എനിക്ക് വിളവെടുക്കാൻ ഇഷ്ടം. എനിക്ക് നാടാനും ഇഷ്ടം. വെച്ചോ വെച്ചോ ഊഹ് സാല ദാസപ്പ നാശം വെച്ചോ. അതെ എന്താണ് എന്നെ ഫ്യൂച്ചർ പരിപാടി നമുക്ക് ഇങ്ങോട്ട് വാ. പരിപാടി എന്താണ്? നിനക്ക് നടന്നാ മതിയാ കല്യാണം. എന്താണ് നീ നോക്കി പഠിക്കും നിനക്ക് നോക്കാനുള്ളതാ കൊറേ എണ്ണത്തിന് നോക്കി പഠിക്കട്ടാ. നമ്മളെ കയ്യിലിരിപ്പിന് എത്തണുണ്ടോ വിളിച്ചോ കുഞ്ഞാവട് എന്റെ കയ്യിലിപ്പ് പണ്ടേ ശരിയില്ല അതൊക്കെ. ഹലോ
ഹലോ എവിടെ പോയത് എവിടെ പോയതാ എവിടെ പോണതാ പറ ഫഹാൻ വിളവെടുക്കണോ ഇന്നല്ല ഇറങ്ങട്ടാ ഇത് കഴിഞ്ഞിട്ട് കേട്ടാ ഡാ നമുക്ക് ഈ പറമ്പോ മൊത്തം നടണം ദാസപ്പാ സെറ്റാക്ക കേസ് ഗാങ് കൽബാ സപ്പോർട്ട് ആണ് നമ്മൾ എന്തെങ്കിലും വെച്ചു കാരണം ഇപ്പോഴത്തെ ഗാങ് സ്ലോട്ട് ട്വന്റിയാണ് അപ്പം നമ്മൾ ആക്റ്റീവ് മാക്സിമം നമ്മൾ ഒപ്പം ആക്റ്റീവ് ചെയ്ത് കളിക്കുന്ന ആൾക്കാർ എന്തായാലും നമ്മൾ ഗാങ് കേച്ചു അത് അതിലൊന്നും വിഷയമില്ല സർഫുദ്ദീനെ മുത്തേ നമുക്ക് അതിനൊന്നും വിഷയമില്ല പിന്നെ കൽബേ ഹലോ കേക്കണ്ടോ കൽബേ പിന്നെ ഇത് 10,000 എണ്ണം കഴിഞ്ഞ പ്രൈസ് കൂട്ടി തരാന്ന് പറഞ്ഞു അത് കത്തുള്ളു 10,000 മേലെ നമ്മ കൊടുക്കണേ ആക്കിട്ട് കൊടുക്കുന്നുള്ളൂ എന്റെ ഈ 5,000 ആയി പോടാ
അയ്യായിരം ഇന്ന് ഇന്ന് രാവിലെ നമ്മളെ കേരള 4800 ആയിട്ടുണ്ട്. അവരൊപ്പം 4800 ആയിട്ടുണ്ട്. ഇപ്പത്തെ കറന്റ് കറന്റ് പ്രൈസ് ആയിരല്ലോ. വണ്ടിയോ ഇറങ്ങണ ണോ നാളെ വാട്ടാ വോട്ടിയാ നീ ഉണ്ടാവില്ലേ അതോ അയ്യോ ഞാൻ എന്തോ പറ്റിയേ വട്ടം കറങ്ങണേ അപ്പൊ ഞാൻ നൈസ് ആയിട്ട് ലൈവ് എൻ്റെ ബൈ ബൈ ജി ജി ഗൈസ് ജി ജി ഫോർ ലവ് യു ഗൈസ് ലവ് യു സ്നേഹം മാത്രം സ്നേഹം പറക്കട്ടെ പറക്കട്ടെ ബൈ ബൈ.